ഈ സന്ധ്യാ സമയം കൂടി നമ്മൾക്ക് ഒന്നിച്ചു കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് സന്ധ്യാ സമയങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ, ആരാധിക്കുവാൻ, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. കർത്താവിന്റെ എല്ലാ കൃപയ്ക്കും അനുഗ്രഹത്തിനും നടത്തിപ്പിനുമായി നന്ദിയും മാനവും കർത്താവിന് അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും കാണുവാനും നമ്മൾക്ക് ഒന്നിച്ചു കൂടുവാനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന വലിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഗത്ഭരായ ദൈവദാസന്മാരിൽ നിന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിൽ നമുക്ക് നല്ല പാട്ടുകൾ കേൾക്കുവാനൊക്കെ കർത്താവ് നമ്മളെ സഹായിച്ചു. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ അഭിഷിക്തൻ പാസ്റ്റർ ഷാജി ദാനിയൽ നമ്മളോട് ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് സഹകരിച്ച, ഈ മീറ്റിംഗിൽ പങ്കെടുത്ത, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച പ്രിയപ്പെട്ടവർ, ദൈവദാസന്മാർ, ഞങ്ങളുടെ അറിയിപ്പിലൂടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് നാം തുടങ്ങുകയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ ഞങ്ങളുടെ ചാപ്റ്ററിനെ പറ്റി രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ, ഞങ്ങളുടെ ഡൽഹി ചാപ്റ്ററിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അനീഷ് വലിയപറമ്പിലാണ്. 2017 കാലഘട്ടത്തിൽ ആണ് ഡൽഹി ചാപ്റ്റർ കെ ഇ ഡൽഹിയിൽ പ്രവർത്തനം തുടക്കം കുറിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രിയ സഹോദരൻ സ്റ്റാൻലി സാം അടപ്പനാങ്കണ്ടത്തിൽ, പാസ്റ്റർ ബ്ലെസൻ ബിബി, ബ്രദർ അനീഷ് വലിയപറമ്പിൽ, രഞ്ജി ജോയ്, ഈ നാല് പേര് കൂടിയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് ഡൽഹിയിൽ പ്രവർത്തനം തുടക്കമായത്. എന്നാൽ ഇന്ന് അനേക സഹോദരന്മാരെ അതിനോട് ചേർക്കുവാനും ഡൽഹിയിലുള്ളതായ ദൈവസഭകൾക്ക്, ദൈവദാസന്മാർക്ക് ഒരു താങ്ങായി തണലായി ഞങ്ങളുടെ ദൈവദാസന്മാരോട് നേതൃത്വത്തോടും ചേർന്ന് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ വഴി നടത്തിയ ഇതിന്റെ തുടക്കം കുറിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അനീഷ് ഒരു ചർച്ച് ഓഫ് ഗോഡിലെ ഒരു സീനിയർ സെന്റർ പാസ്റ്ററിന്റെ മകനാണ്. ചെറുപ്പകാലം മുതൽ തന്നെ ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ടും ദൈവിക ശുശ്രൂഷയിൽ വളരെ താല്പര്യം കാണിക്കുന്ന ഒരു ദൈവദാസനാണ്. വളരെ സന്തോഷത്തോടു കൂടി തുടർന്നുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഞാൻ അനീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. താങ്ക് യു ബഹുമാനപ്പെട്ട പ്രസിഡന്റ്. നല്ല വാക്കുകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2021 നമ്മുടെ കൺവെൻഷന്റെ മൂന്നാം ദിവസത്തിലേക്ക്, അതായത് സമാപന ദിനത്തിലേക്ക് നമുക്ക് കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കാണുന്നു. വിശേഷാൽ ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് ടീമിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, വിവിധ ചാപ്റ്ററുകളിൽ നിന്നുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഹാർദവമായി ഈ കൺവെൻഷന്റെ സമാപന മീറ്റിംഗിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. കർത്താവിൽ നിന്ന് വലിയ പ്രതീക്ഷിച്ചുകൊണ്ട്, ദൈവത്തിൽ നിന്ന് വലിയ നമുക്ക് നേടണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. നമ്മുടെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി യു പി റായ്ബേറിയിലുള്ള ഐ പി സി നോർത്തേൺ റീജിയന്റെ ഷാലോം ഭവൻ സഭയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന കർത്താവിന് ഞങ്ങളെ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നോർത്ത് ഇന്ത്യയിൽ ഹിന്ദിക്കാരുടെ ഇടയിൽ ശക്തമായ ദൈവത്തിനു വേണ്ടി അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ അനിൽ യു കെ അവരുകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തുടർന്ന് നമ്മുടെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കേണ്ടതിന് വേണ്ടി ബഹുമാനപ്പെട്ട ദൈവദാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കുകയും രാത്രി യോഗം ആരംഭിക്കാം. പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹമേറിയ നല്ല ഈ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, ദൈവത്തിന്റെ വലിയ സാന്നിധ്യമുള്ള ഈ സന്ധ്യാസമയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ചേർന്ന് ഉയർത്തുന്നു. അങ്ങയുടെ നാമം സകല നാമത്തിനും മേലായ നാമമാകയാൽ സകല ബഹുമാനവും ആരാധനയും കർത്താവിന് അർപ്പിക്കുന്നു. പ്രത്യേകാൽ കർത്താവെ, ഇന്ന് രാത്രിയിൽ നടക്കുന്ന ഈ ആത്മീയ യോഗത്തിനായി പ്രത്യേകാൽ കർത്താവെ, കഴിഞ്ഞ രണ്ട് ദിനങ്ങളിലും അതിശക്തമായ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു, മാനിച്ചു. കർത്താവെ, പ്രാർത്ഥിക്കുന്നു ക്രൈസ്തവ എഴുത്തുപുര ഡൽഹി ചാപ്റ്ററിന്റെ ലീഡർഷിപ്പ് നടക്കുന്ന മൂന്നാമത്തെ ഈ ആമേ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് ദിനങ്ങളിലും വലിയ ആത്മ നിറവിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈ മൂന്നാം ദിനമായ സമാപന ദിവസവും കർത്താവിന്റെ വലിയ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ യോഗം ലീഡ് ചെയ്യുന്ന അഭിഷക്തനായി സ്തോത്രം ചെയ്യുന്നു.
ഗാന ശുശ്രൂഷ ആമേൻ ചെയ്യുവാൻ പോകുന്ന അഭിഷേകത്തിനായി കുടുംബത്തിനായി ടീമിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഇന്ന് രാത്രിയിൽ സ്വർഗീയ ശബ്ദം ആമേൻ ഞങ്ങൾ ഒരുമിച്ച് കേൾപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവ് അഭിഷേകത്തിനായ ദേവദാസൻ പാസ്റ്റർ ഷാജി ഡാനിയൽ അവരുകൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നാഥ, രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ ചിന്തകൾ ആത്മ നിറവിൽ അഭിഷേകത്തിന്റെ നിറവോടെ ഞങ്ങളുടെ മധ്യയെ വിളമ്പുവാൻ അഭിഷേകത്തിനായ ദേവദാസനെ ഒരുക്കത്തോടെ ഞങ്ങളുടെ മധ്യ കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ, അവസാന രാത്രിയിൽ വലിയ ദൈവിക സാന്നിധ്യം ആത്മ നിറവിന്റെ രാത്രിയായി, അഭിഷേകത്തിന്റെ രാത്രിയായി, വചനത്തിന്റെ നിറവിന്റെ രാത്രിയായി, ദൈവസഭയുടെ ഉണർവിന്റെ രാത്രിയാക്കി തീർക്കുമാറാകണമേ. വലിയ അനുഭവങ്ങൾ ഇതുവരെ ജീവിതം അനുഭവിച്ചറിയാത്ത വലിയ ആത്മീക സന്തോഷത്തിന്റെ രാത്രിയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യോഗത്തിന്റെ പിന്നെ അധ്വാനിക്കുന്ന സകല അഭിഷേകന്മാർക്കായി സകല ദൈവദാസന്മാരെ സകല ദൈവദാസിമാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യ അവസാനം കർത്താവിന്റെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവസഭ ഉണർവോടെ മടങ്ങി വരുവാൻ ആത്മ നിറവിൽ ഞങ്ങൾ ഒരുമിച്ച് ആരുപനടയാക്കുമാറാകണമേ. ഒരുമിച്ച് യോഗത്തെ ഞങ്ങൾ ചേർന്ന് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം കർത്താവിന്, യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന് ഈ രാത്രിയും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചത് കൊണ്ട് ഈ മൂന്നാം രാത്രിയിലും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഏറെ പ്രതീക്ഷയോടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആരാധനകളിലും നമ്മുടെ കൂട്ടായ്മകളും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ആരാധന, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. കാരണം ദൈവം എല്ലാ ആരാധനയ്ക്കും മീതെ അധിവസിക്കുന്ന കർത്താവാണ്. അവനെ പോലെ ആരാധനയ്ക്ക് തുല്യൻ മറ്റാരുമില്ല. അവനെ പോലെ മറ്റൊരു ദൈവമില്ല. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്ന കർത്താവ്. ആ കർത്താവിനെ ആരാധിപ്പാൻ, ആ കർത്താവിനെ സ്തുതിപ്പാൻ ഈ സന്ധ്യാസമയവും ദൈവം നമുക്ക് നൽകി തന്ന ദൈവത്തിന്റെ വലിയ വിശേഷ സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതായ കർത്താവിന്റെ വിളിയുടെ ദാസൻ ബിനു ജോൺ പാസ്റ്ററിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിൽ ഒരുവനാണത്രേ പാസ്റ്റർ ബിനു ജോൺ. കാരണം ഡൽഹി ക്രൈസ്തവ എഴുത്തുപിരിയുടെ ഇവാഞ്ചലിസം കോർഡിനേറ്റർ ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നതോടൊപ്പം ഡൽഹി കൽക്കാജിയിലുള്ള ഫെയ്ത്ത് ഫെലോഷിപ്പ് ചർച്ചിന്റെ സഭാ ശുശ്രൂഷകനായി ഈ കാലഘട്ടങ്ങളിൽ ദൈവം ശക്തമായിട്ട് വിവിധ ദേശങ്ങളിൽ ഓൺലൈനിലൂടെയും മറ്റും ഒക്കെ ദൈവം വളരെയധികം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ ബിനു ജോൺ അവരുകൾ. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വലിയ ദാസന്റെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇന്നത്തെ നമ്മുടെ സംഗീത ശുശ്രൂഷ നേതൃത്വം നൽകുവാനായിട്ട് പാസ്റ്റർ ബിനു ജോൺ അവരുകളെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ഈ അനുഗ്രഹീത ശുശ്രൂഷകളുടെ വിശേഷാൽ ഡൽഹി ചാപ്റ്റർ ഒരുക്കി വരുന്ന ഈ മൂന്ന് ദിന കൺവെൻഷനുകളുടെ സമാപന സമ്മേളനത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഇതിൻ്റെ അധ്യക്ഷനായി ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ ബ്രദർ അനീഷ് വലിയപറമ്പിൽ, ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുന്ന റവറൻ ഷാജി ദാനിയൽ, മറ്റ് വിശിഷ്ട അതിഥികൾ, കെയുടെ വിവിധ ഭാരവാഹികൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാനുള്ള സമയമാണ്. എല്ലാവരും നിങ്ങളുടെ ഡിവൈസുകൾ ഒന്ന് മ്യൂട്ട് ചെയ്ത് ദയവായി സഹകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗ്ലോറി, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. കരുതുന്നു
കഷ്ടങ്ങളിൽ നല്ല തൂണായേശു കണ്ണുനീരാവൻ തുടയ്ക്കും കഷ്ടങ്ങളിൽ നല്ല തൂണായേശു കണ്ണുനീരാവൻ തുടയ്ക്കും നിനക്കാ കാരുതും
ഗ്ലോറി ഹല്ലേലൂയ ഈ സന്ധ്യാവേളയിൽ നമുക്ക് വേണ്ടി കയറുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ അതാത് സ്ഥലങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിക്കട്ടെ ഓരി ബലഗദലഗ ശാന്തരേദികസിയാനബ താങ്ക് യു ലോർഡ് വി പ്രൈസ് യു ജീസസ് ഹല്ലേലൂയ ഓ ഹല്ലേലൂയ എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നിടുമോ എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നിടുമോ ഓ എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയും എന്നും നടത്തിടും തരേ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ നമ്മെ കൈവിടാത്തൊരു ദൈവിക സാന്നിധ്യമുണ്ട് നമ്മെ കരം പിടിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട് അവൻ നമ്മെ തള്ളിക്കളയുകയില്ല ഈ പാൻഡമിക് സിറ്റുവേഷനിലും അവൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങളിൽ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ ഓരി ബലഗതനങ്ങൾ ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ഒരുമിച്ച് ഈ ഗാനങ്ങളിലൂടെ മഹത്വപ്പെടുത്താം പ്രൈസ് ദി ലോർഡ് ജീസസ് ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ കരങ്ങളെ തട്ടി ഓ റമതുലിയ സേ കലറ ഫെരേ ഗ്ലോറി അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതങ്ങൾ ചെയ്യയില്ലയോ ചേർന്ന് പാടിയാട്ടെ ഓ അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതങ്ങൾ ചെയ്യയില്ലയോ ഓ ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയെ കൈവിടുകയില്ല ഞാൻ നിന്നേ
ചെന്നെ വഴി നടത്തും വഴിയൊരുക്കും വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ എനിക്കായി കരുതും അവൻ നല്ല ഓഹരി കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണോതിരാവൻ തുടയ്ക്കും കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണോതിരാവൻ തുടയ്ക്കും എനിക്ക കരുതും അവൻ നല്ല വാക്തത്വം നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുകില്ല വാക്തത്വം നമ്മുടെ നിക്ഷേപമേ വാനവും ഭൂമിയും മാറിയിടുമേ വചനങ്ങൾ കോരു മാറ്റമില്ല വാനവും ഭൂമിയും മാറ്റമില്ല അടിപ്പിണരാലവൻ സൗഖ്യം തരും വചനമയച്ചു നിന്നെ വിടുവിച്ചിടും അടിപ്പിണരാലവൻ സൗഖ്യം തരും വചനമയച്ചു നിന്നെ വിടുവിച്ചിടും എനിക്ക കരുതും അവൻ നല്ല ഓഹരി കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും എനിക്കായി കരുതും അവൻ നല്ല ഓഹരി ദൈവത്തിന്റെ അത്ഭുതം ദർശിക്കുന്നവർ ഇന്ന് രാത്രി അല്പ മിനിറ്റുകൾ ആത്മാവിൽ പാടി ദൈവത്തെ സ്തുതിച്ചാട്ടെ അന്യ ഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ സ്തോത്രം ഓ ജീസസ് ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പ്രൈസ് ദ ലോർഡ് രണ്ട് മിനിറ്റും കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ ഹല്ലേലൂയ ആ ദൈവത്തിന് എല്ലാം മഹത്വം അർപ്പിക്കാം ഓ റികസേ ഓ റിമനസ് സമർപ്പിച്ചിടുന്ന ദേഹം അപ്പാ സമർപ്പിക്കുമെന്നാത്മാവും സ്വീകരിക്കുന്നേ നാഥാ
ഒരിക്കൽ കൂടെ സമർപ്പിച്ചിടും എൻ ദേഹം ഗ്ലോറിയ തേരേ സമർപ്പിച്ചിടും എൻ ദേഹി സമർപ്പിക്കും എൻ ആത്മാവും സ്വീകരിക്കുന്നെ ദൈവകരങ്ങളിലേക്ക് നമ്മൾ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിക്കാം. പരിശുദ്ധ അവിടെ നമ്മെ ശക്തീകരിക്കട്ടെ, വചനം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് പറയാം ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി പറയാം ആമേൻ. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, ഗോഡ് ബ്ലെസ് യു ഓൾ, ആമേൻ. താങ്ക്യൂ പാസ്റ്റർ, താങ്ക്യൂ, താങ്ക്യൂ, താങ്ക്യൂ സോ മച്ച്. നമ്മൾ പാടിയതുപോലെ വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും, വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറക്കും. ഈ ഉത്തരേന്ത്യയിൽ താമസിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒരേ ശബ്ദത്തിൽ അവരുടെ ജീവിതത്തിൽ അർത്ഥമായ കാര്യമാണ് ആ വരികളിലൂടെ നമുക്ക് ചേർന്ന് പാടുവാൻ സാധിച്ചത്. പല സമയത്തും വഴികളെല്ലാം അടഞ്ഞ സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ മിത്രങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വഴിയൊരുക്കാമെന്ന്. അതെല്ലാം നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാപനത്ത് ആയ സമയത്ത് അവൻ ആഴികളുടെ നടുവിൽ കൂടെ നമുക്ക് വേണ്ടി വഴിയൊരുക്കിയ ദൈവത്തിന്റെ വലിയ വിശ്വസ്തത ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മൂന്നാമത്തെ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, വാക്തത്വം നമ്മുടെ നിക്ഷേപമാണ്, വാക്ക് പറഞ്ഞ മാറാത്ത ദൈവമാണ്, ആ ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയിൽ നമുക്കായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മൂന്നാമത്തെ രാത്രിയിലും എല്ലാ പ്രിയപ്പെട്ട ർക്കും വിശേഷാൽ ഈ പ്ലാറ്റ്ഫോമിൽ ബഹുമാന്യരായ അനേകം ദൈവദാസന്മാർ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നുണ്ട്. അവരെ എല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബഹുമാന്യരായ ദൈവദാസന്മാരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ കൺവെൻഷൻ നടത്തണമെന്ന് ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളോട് ദയവായി നിങ്ങൾ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമയം തരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ചുരുക്കം സമയമില്ലേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. നിങ്ങൾ ദയവായി സഹകരിക്കുമല്ലോ. വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ചാപ്റ്ററുകളിൽ നിന്ന് ഞങ്ങളോട് സഹകരിച്ച് ഈ കൺവെൻഷനിൽ എത്തിച്ചേർന്നതായ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഞങ്ങളുടെ ദൈവദാസന്മാരുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സഭകളുടെ നേതൃത്വം വഹിക്കുന്നതായ ദൈവദാസന്മാരുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ വിശേഷ ഡൽഹി സ്റ്റേറ്റ് ഐ പി സി ഡൽഹി സ്റ്റേറ്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ചുമതല വഹിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ജീസൻ ജേക്കബിനെ പോലുള്ള സൺഡ സ്കൂളിന്റെ ഭാരവാഹിത്യം വഹിക്കുന്നതായ ദൈവദാസന്മാർ. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ഭക്തവത്സൻ അപ്പച്ചൻ നമ്മുടെ കൂടെയുണ്ട്. ബഹുമാനപ്പെട്ടതായ ഞങ്ങളുടെ ജനറൽ പ്രസിഡന്റ് ആഷിയർ മാത്യു ഞങ്ങളുടെ കൂടെയുണ്ട്. ക്രൈസ്തവ എഴുത്തുപുര ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആയിരിക്കുന്ന ജെ പി വെണ്ണിക്കുളം, അങ്ങനെ പറയപ്പെട്ടതായ അനുവദി ദൈവദാസന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ക്രൈസ്തവ എഴുത്തുപുരയുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങൾ ബഹുമാനിക്കുന്നു, നിങ്ങൾ ആദരിക്കുന്നു, നിങ്ങൾ സഹായിക്കുന്നു. അതിനെ എല്ലാം ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്തവ എഴുത്തുപുര ഒരു ചെറിയൊരു കൂട്ടായ്മയായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇന്ന് ലോകത്തിന്റെ വിവിധ വൻകരകളിൽ, യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ, യു കെ, ഗൾഫിന്റെ വിവിധ ഐക്യനാടുകൾ, വിവിധ ദേശങ്ങൾ തുടങ്ങിയവരെല്ലാം ക്രൈസ്തവ എഴുത്തുപുരയുടെ, അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലെല്ലാം ക്രൈസ്തവ എഴുത്തുപുരയുടെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകുന്നത്. വിവിധ പദ്ധതികൾ, ശ്രദ്ധ പോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അപ്പർ റൂം പോലുള്ള പ്രാർത്ഥനാ പദ്ധതികൾ, അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ആരംഭിക്കുവാനായിട്ട് മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കേണ്ടതായ മിഷൻ സ്കൂൾ ഓഫ് മിഷൻ, പ്രായോഗികമായി എങ്ങനെ സുവിശേഷീകരണം നടത്താം എന്ന അതിനെ ആസ്പദമാക്കി സ്കൂൾ ഓഫ് മിഷൻ എന്ന ആ ഒരു പദ്ധതിയുമായിട്ട് മിഷൻ ഡിപ്പാർട്ട്മെന്റ് മുൻപോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഈ ചാപ്റ്ററുകളുടെ എല്ലാം നേതൃത്വത്തിൽ വിവിധ കർമ്മ പദ്ധതികളാണ് ഈ ദിവസങ്ങളിൽ വിവിധ ചാപ്റ്ററുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കർണാടക ചാപ്റ്ററിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് കർണാടക സംസ്ഥാനത്ത് അവർ പ്രയർ വോക്ക് എന്ന ഒരു കർമ്മ പരിപാടിയുമായിട്ട് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ദേശത്തെ യേശുവിലേക്ക് വേണ്ടി നേടുവാനായിട്ടുള്ള ആ ഒരു വലിയ കർമ്മ പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവം അനുവദിച്ചാൽ ഈ അടുത്ത ആഴ്ച മിഷൻ സൺഡേ ആയിട്ട് ഈ ദിവസങ്ങളിൽ അവർ അടുത്ത ഞായറാഴ്ച അത് വേർതിരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 7 മണിക്ക് ക്രൈസ്തവ എഴുത്തുപുര കർണാടക ചാപ്റ്ററിന്റെ
നേതൃത്വത്തിൽ ഒരു ആരാധന നടക്കുന്നു. എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ഞായറാഴ്ച അവരെ മിഷൻ ഞായറാഴ്ചയായിട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ അടുത്ത ഞായറാഴ്ച സംസാരിക്കുന്നത് നമ്മുടെ ഇടയിൽ നിന്നും ഉള്ള കർത്താവിനാൽ അഭിഷക്തനായ നോർത്ത് ഇന്ത്യയുടെ അപ്പോസ്തോലൻ എന്നറിയപ്പെടുന്നതായ കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ പി ജി വർഗീസ് അവറുകളാണ് അടുത്ത ഞായറാഴ്ച പ്രസംഗിക്കുവാൻ പോകുന്നത്. എല്ലാവരെയും ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അതിന്റെ ഫ്ലെയർ അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് സൂം ഐഡിയും അതിന്റെ ലിങ്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ അടുത്ത മാസം 8-ാം തീയതി ബീഹാർ ചാപ്റ്ററിന്റെ പേരിൽ ഒരു മിഷൻ ചലഞ്ച് ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കും. അതിന്റെ ഫ്ലെയർ അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. കർത്താവിന്റെ വലിയദാസനായ റവറൻ ജോൺസൺ ജോർജ് മിഷൻ ചലഞ്ചിൽ പ്രസംഗിക്കുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ബ്രദർ എബിൻ അലക്സ് കാനഡ അതിന് സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. അതുപോലെ തന്നെ കർണാടക ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളോ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ബിഹാർ ചാപ്റ്ററിന്റെ ആ മിഷൻ ചലഞ്ചിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. തുടർന്നുള്ള എല്ലാ രീതിയിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും ദൈവത്തിന്റെ വലിയ കൃപയും നമ്മൾ അനുഭവിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ 3 ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് അസ്പഷ്ടമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി പറയുവാനായിട്ട് ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ പേര് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും പേര് പറയണം എങ്കിലും ചുരുക്കം ചിലരുടെ പേര് പറഞ്ഞ് ഞാൻ എന്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തുടക്കം നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിച്ചതായ പാസ്റ്റർ ആർ എബ്രഹാം അവരുടെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ പാസ്റ്റർ ആദ്യത്തെ ദിവസം പ്രസംഗിച്ച പാസ്റ്റർ ഷാജിയം പോള്, അതുപോലെ തന്നെ 2-ാം ദിവസം പ്രസംഗിച്ച പാസ്റ്റർ ഷിബു മത്തായി, ഇന്ന് നമ്മുടെ ഇടയിൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനും അതുപോലെ തന്നെ ഐ പി സി ഡൽഹി സ്റ്റേറ്റിന്റെ പ്രസിഡന്റുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസൻ ഡോക്ടർ ഷാജി ദാനിയൽ അവറുകൾ, അതുപോലെ തന്നെ അതിനുശേഷം നമ്മളോട് സംസാരിക്കുന്നതായ ചർച്ച് ബോർഡ് ഇന്ത്യ കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റന്റ് ആയിരിക്കുന്ന റവൻ വൈ റജി അവരുകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ ചാറ്റിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സംഗീത ശുശ്രൂഷ നിർവഹിച്ചതായ പാസ്റ്റർ ബ്ലസ്സിൻ ഡോക്ടർ ബ്ലസ്സിൻ മേമന, പാസ്റ്റർ ഭക്ത വത്സലൻ, ഇവാഞ്ചലിസ്റ്റ് അൻസൻ എബ്രഹാം, ബ്രദർ തിമോത്തി കെ ബാബു, ഇവാഞ്ചലിസ്റ്റ് എബിൻ അലക്സ്, ഇന്ന് നമ്മുടെ ഇടയിൽ ശുശ്രൂഷ പാസ്റ്റർ ബിനു ജോൺ ഫാമിലി, എല്ലാവർക്കും ഞാൻ എന്റെ പേരിലും ചാറ്റിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ പ്രിയപ്പെട്ടവർ ഇതിനു വേണ്ടി ഇതിന് വളരെയധികം ഉത്തരവാദിത്തമേറ്റ് ഇതിനു വേണ്ടി സഹകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും അധികം ഹൈലൈറ്റ് ഞങ്ങൾ ചെയ്തതായ ക്രൈസ്തവ എഴുത്തുവരയുടെ ദിനപത്രത്തിന്റെ പ്രവർത്തകർക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച ഇതിന്റെ ഈ മീറ്റിംഗിന്റെ ഫ്ലയറുകൾ പ്രസിദ്ധീകരിച്ച് ഞങ്ങളെ അവർ സഹായിച്ചു. അതുപോലെ തന്നെ ഈ കൺവെൻഷൻ ഈ സമയം ലൈവായി ഞങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായ കെഎഫ്ആർ ടിവിയുടെ പ്രവർത്തകർക്കായി വിശേഷാൽ മീഡിയയുടെ വൈസ് പ്രസിഡന്റ് സ്റ്റാലി എബ്രഹാം, അതുപോലെ തന്നെ ബ്രദർ ബൈജു ബ്രദർ, അവരെ എല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ കൺവെൻഷൻ ഡിസൈൻ ചെയ്തതായ ബ്രദർ ജോസ് വലിയ കലായിൽ, ഞങ്ങളുടെ മാനേജ്മെന്റ് ടീമിൻ പ്രതിനിധികളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചാപ്റ്റർ പ്രതിനിധികളെ പ്രാർത്ഥിച്ച് ഞങ്ങളെ സഹായിച്ച അപ്പർ റൂമിന്റെ പ്രവർത്തകര്, ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഏവരും എല്ലാവരും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ നിന്ന് ഇന്ന് രാത്രിയിലും നമുക്ക് വലിയ പ്രതീക്ഷിക്കാം. കർത്താവിന്റെ വലിയ സാന്നിധ്യം കഴിഞ്ഞ 2 ദിവസം നമ്മൾ അനുഭവിക്കുവാനായിട്ട് ഇടയായി. ഈ രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗത്തോടുകൂടി ദൈവമേൽപ്പിച്ച ദൂത് നമ്മളുടെ ഇടയിൽ അറിയിക്കുവാനായിട്ട് കർത്താവിന്റെ പ്രസിദ്ധനായ റവറൻ ഡോക്ടർ ഷാജി ദാനിയൽ അവരുകൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ. കർത്താവിന്റെ വലിയ ദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ എളിമയുള്ള ഒരു ദൈവദാസൻ, ഈ കാലഘട്ടത്ത് ഐ പി സി ഡൽഹി സ്റ്റേറ്റിനെ നയിക്കുവാൻ ദൈവം നിയോഗിച്ച ഒരു പ്രാർത്ഥനാ മനുഷ്യൻ. ഇപ്പം ക്രിസ്ത്യൻ അസംബ്ലി ഓഫ് ഹൂസ്റ്റൺ ദൈവസഭയുടെ ഐ പി സി സീനിയർ പാസ്റ്റർ ആണ്. അതിനു മുമ്പ് അദ്ദേഹം ഹൂസ്റ്റണിലുള്ള ഇമ്മാനുവേൽ പെന്തക്കോസ്റ്റ് സഭ, ഹൂസ്റ്റൺ ഐ പി സി എന്ന സഭകളുടെ പാസ്റ്റർ ആയിരുന്നു. പൂനെയിലും ദിനാറുണ്ടിലും മണക്കേലയിലും വേദപഠനം പൂർത്തീകരിച്ച ശേഷം നോർത്ത് ഇന്ത്യയിലുള്ള സുവിശേഷീകരണത്തെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു ജനനായകൻ അല്ലെങ്കിൽ ഒരു സഭാ നേതാവാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. പൂർണ്ണ ബോധമുള്ള നോർത്ത് ഇന്ത്യൻ സുവിശേഷത്തെ പറ്റി, എങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ സുവിശേഷീകരണം പൂർണ്ണ ലക്ഷ്യത്തിൽ എത്തിച്ചേക്കാം എന്ന
വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ദൈവ മനുഷ്യന്. മാത്രമല്ല അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് കമ്പർലാൻഡിൽ നിന്ന് കൗൺസിലിംഗിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ട്. ഒരു ലൈസൻസ്ഡ് പ്രൊഫഷണൽ കൗൺസിലർ കൂടിയാണ് കർത്താവിന്റെ വലിയൊരു ദാസൻ. അദ്ദേഹം ഈ ഡൽഹി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി ചുമതല ഏറ്റ ശേഷം ആദ്യത്തെ അഭിമുഖം നൽകിയത് ക്രൈസ്തവ എഴുത്തുവരയ്ക്കാണെന്നുള്ള ആ ഒരു സന്തോഷവും അഭിമാനവും ഞങ്ങൾക്കുണ്ട്. അതിന്റെ ഒരു ഭാഗമായി തീരുവാൻ എനിക്കും സാധിച്ചതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവിന്റെ വിലയദാസൻ ക്രൈസ്തവ എഴുത്തുപുരയോട് കാണിക്കുന്നതായ എല്ലാ സ്നേഹത്തിനും എല്ലാ ആദരവിനും എല്ലാ ബഹുമാനത്തിനും ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. കർത്താവിന്റെ വിലയദാസനെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ഇന്ന് രാത്രിയിൽ മഹത്വമുള്ള ആ ശുശ്രൂഷ, ദൈവത്തിന്റെ വചനം ആഴമേറിയ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കേണ്ടതിനായി ഏറെ ആദരവോടെ ഏറെ ബഹുമാനപ്പെട്ടതോടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഐ പി സി ഡൽഹി സ്റ്റേറ്റ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ ഷാജി ഡാനിയൽ അവരുടെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ ധാരാളം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. എല്ലാ ദൈവത്തിന്റെ ദാസന്മാർക്കും കർത്താവിൽ പ്രസിദ്ധരായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന ഈ പദവിക്കായി കർത്താവിന് സ്തോത്രമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു ദാസന്മാർ, പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ അനീഷ് വലിയ പറമ്പിൽ, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് ആ പാട്ടുകൾക്ക് നേതൃത്വം കൊടുത്ത ബിനു ജോൺ ടീം, സഹോദരി പ്രിയപ്പെട്ടവരെ എല്ലാവരോടും, ഞാൻ അദ്ദേഹം പാടാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് കയറിയത്. അപ്പം അതുകൊണ്ട് അതിന് മുന്നാരെങ്കിലും പാടിയോ എന്നറിയില്ല. എന്നാൽ മറ്റ് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം. പ്രിയ, ഈ ക്രൈസ്തവ എഴുത്തുപുര ഈ പ്രവർത്തിക്കുന്ന പല പ്രിയപ്പെട്ടവരെയും എനിക്ക് സ്നേഹമുള്ളവരാണ്. ഞാൻ ഐ പി സി ഡൽഹി സ്റ്റേറ്റിൻ്റെ ചുമതല എടുക്കുമ്പോൾ തന്നെ പ്രിയ അഡ്വക്കേറ്റ് സുഹൃത്ത് തോമസ് എന്നെ കോണ്ടാക്ട് ചെയ്തു കണ്ട അഭിനന്ദനങ്ങൾ പറയാനും അതുപോലെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ചോദിക്കാനും ഒക്കെ വളരെ പ്രോത്സാഹനം പ്രിയപ്പെട്ടവൻ തന്നു. ക്രൈസ്തവ എഴുത്തുപുരയുടെ അതിനകത്ത് മെയിൻ ലീഡേഴ്സ് ആണല്ലോ ഫിന്നി. ഫിന്നി എൻ്റെ സ്നേഹിതനാണ്. ഫിന്നിക്കായ ദൈവത്തിന് സ്തോത്രം. സ്റ്റാൻലി, അങ്ങനെ പല പ്രിയപ്പെട്ടവരെയും ക്രൈസ്തവ എഴുത്തുപുരയിൽ. പാസ്റ്റർ എബിന് എൻ്റെ സ്നേഹിതനാണ്. ഇവരെല്ലാം ചിലരെയൊക്കെ ദൈവവചനം പഠിപ്പിക്കാനും ഒക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ പ്രിയ ഭക്തവത്സൻ ചാനെ കാണുന്നതിൽ സ്തോത്രം. കാരണം ആദ്യമായിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് പാട്ടുകൾ, അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് നടന്നിട്ടുണ്ട്. അതുപോലെ ബാംഗ്ലൂരിൽ ഞാൻ യു ടി സിയിലാണ് ബി ഡിക്ക് പഠിച്ചത്. അപ്പൊ ആ സമയത്ത് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും നടന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷം. ഗോഡ് ബ്ലസ് യു ആൾ. ഞാൻ ആരുടെയെങ്കിലും പേര് പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം വചനത്തിന്റെ ശുശ്രൂഷ കൂടുതൽ സമയം ഡൽഹി ഐ പി സി ഡൽഹി സ്റ്റേറ്റിൽ നിന്ന് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ യുനോ എന്നോട് സ്നേഹം കൊണ്ട് ഇതിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. രഞ്ജിത് ജോയ്, പ്രിയപ്പെട്ടവർ, ജെയിംസനെ, എല്ലാവരും, ജസ്സനെ, എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യും. ഈ വരുന്ന ശനിയാഴ്ച വീണ്ടും ഞാൻ ഡൽഹിയിൽ വരും എന്ന് പറഞ്ഞാൽ സൂമിലൂടെ. അത് ഐ പി സി ഡൽഹി സ്റ്റേറ്റിന്റെ പി വൈ പി എ ഒരു വെബിനാർ, ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. മറ്റൊന്നിനെ പറ്റിയല്ല, ഡീലിംഗ് വിത്ത് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. ഇപ്പോഴീ ചലഞ്ചിങ് പീരീഡിൽ നടക്കുന്ന ഒരു വലിയ പ്രോബ്ലമാണല്ലോ. അപ്പൊ അത് എങ്ങനെ ഡീൽ ചെയ്യാം അവർക്ക് തോന്നി. ഞാൻ എൻ്റെ ലൈസൻസ് വെച്ച് ഞാനൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ കൂടിയാണ് ഇവിടെ അമേരിക്കയിൽ. അപ്പം എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തലം തിയോളജി കഴിഞ്ഞാൽ പിന്നെ കൗൺസിലിങ്ങിലാണ്. അപ്പം അതുകൊണ്ട് ആയിരിക്കാം അവരെന്നോട് ആവശ്യപ്പെട്ടത്. അപ്പം നിങ്ങൾ അതിലും പങ്കെടുക്കാൻ അവസരമുണ്ടെങ്കിൽ, ഫ്രീ ആണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അത് അനുഗ്രഹമായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ പ്രിയ അനീഷ് വലിയ പറമ്പൽ എന്നെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞതനുസരിച്ച് എനിക്ക് പേടിയാ തോന്നി എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് കണക്റ്റഡ് ആയിട്ടാണ് ഇന്ന് വചനം ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ പറ്റിയല്ല,
ഈ പൊസിഷൻസും ശുശ്രൂഷയും മിനിസ്ട്രിയും കൂടുതൽ പറയുമ്പോൾ ഭയപ്പെടേണ്ട ചില കാര്യങ്ങളാണ്, പേടിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. സാറിന് പൊസിഷൻസ് ഒക്കെ കൂടുതൽ പറയുമ്പോൾ ഹൃദയത്തിൽ സന്തോഷമാണ് ഉണ്ടാകേണ്ടത് അല്ലേ? ഐ പി സി ഡൽഹി സ്റ്റേറ്റിന്റെ പ്രസിഡന്റ്, പി എച്ച് ഡി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാകണം, മനസ്സിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാകണം. പക്ഷേ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്നതിന് പകരം ഇങ്ങനെ കൂടുതൽ പൊസിഷൻസ് പറയുന്നതനുസരിച്ച് ഉള്ളിൽ വലിയ ഭയം ഉണ്ടാകും, പേടിയുണ്ടാകും. അതിന്റെ കാരണം അക്കൗണ്ടബിലിറ്റിയാണ്. അപ്പൊ ആ ഒരു ഭാഗമാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സ്റ്റേജൊക്കെ കിട്ടിയാൽ ഞാനും ഉണർവ് പ്രസംഗമൊക്കെ നടത്തുമെങ്കിലും ഈ സൂമിലൂടെ ഞാൻ ഒത്തിരി ശബ്ദം എടുത്ത് പറഞ്ഞിട്ടൊന്നും വിശേഷമൊന്നും ഇല്ലെന്നാണ് എന്റെ ചിന്ത. വളരെ ശാന്തമായിട്ട് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് കുറച്ച് സമയം എന്നെ കേട്ടിരിക്കാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് സൂമിലൂടെ ഒരു വലിയ ചിന്ത ഈ ദിവസങ്ങളിൽ ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന ഒരു വലിയ ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രണ്ട് രാത്രികളിൽ മറ്റ് ചില അസൈൻമെന്റ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചില്ല. ഐ എം സോറി അബൌട്ട് ഇറ്റ്. കാരണം ആ ദേവദാസുമാരുടെ മെസ്സേജ് കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ എങ്കിൽ കണ്ടിന്യൂസ് നമുക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായേനെ. എന്നാൽ ഇന്ന് രാത്രി ദൈവം തന്ന ചില ആലോചനകൾ ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ അല്ലെ? ഇപ്പം സൂമിലൂടെ ഒരു വലിയ ഉണർവ് പ്രസംഗം അല്ലെങ്കിലും നിങ്ങൾ ഈ രാത്രി ഉറങ്ങാതെ എന്റെ കൂടെ ഇരിക്കുമെന്നാണ് എന്റെ ചിന്ത. നമുക്കതിനായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തെ ബേസ് ചെയ്താണ് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോ എനിക്ക് ഉണ്ടായ ഫലം ഭയം പോലെ നിങ്ങളെയും കൂടെ ഒന്ന് പേടിപ്പിച്ചു വിടാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ പറയുന്നു അല്ല, അങ്ങനെ അല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ? അപ്പോ നമുക്ക് നോക്കാം ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായം മുഴുവൻ ബേസ് ചെയ്ത് ചില ആലോചനകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതെല്ലാം വായിക്കാനും സമയമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു 3 വാക്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 16 അതിന്റെ 15 നമുക്കൊന്ന് സോറി 12-16 നമുക്കൊന്ന് നോക്കാം അല്ലെ? 12-16 12 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ഒരു വൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല. ഒന്നാം വാക്യം. അഗൈൻ എനിക്കറിയാം ഇതൊരു കൺവെൻഷൻ എന്നാണ് ഈ ക്രൈസ്തവ എഴുത്തുപുര പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു കൺവെൻഷൻ സ്പിരിറ്റിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കേണ്ടതെന്ന് എനിക്കറിയാം. എങ്കിലും സൂമിലല്ലേ ഞാൻ ഇതെല്ലാം പലത് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായത് ഈ സൂമിലൂടെ ഒത്തിരി ഉണർവ് നടത്താതിരിക്കുന്ന നല്ലതെന്ന. അപ്പൊ അതുകൊണ്ട് ശാന്തമായിട്ട് വായിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് 14 വാക്യം നോക്കാം. ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുൻപാകെ നീതീകരിക്കുന്നവർ ആകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുൻപാകെ അറപ്പത്രേ. മനുഷ്യന്റെ മുന്നിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുൻപാകെ അറപ്പത്രേ. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാൽക്കാരേണ അതിൽ കടക്കുവാൻ നോക്കുന്നു. ഇത്രയും പറഞ്ഞ് ഇതിൽ നിന്ന് ചില ചിന്തകൾ പറയാൻ ആഗ്രഹിക്കുക. ക്രൈസ്തവ എഴുത്തുപുരയെ പറ്റി ഒരു വാക്ക് പറയാതെ തുടങ്ങുന്നത് ശരിയല്ല. ക്രൈസ്തവ എഴുത്തുപുരയിൽ ഞാൻ വലിയ ഒരു പത്രത്തിൽ ഞാൻ ആക്റ്റീവ് അല്ല പേഴ്സണലി പറഞ്ഞാൽ. എന്നാൽ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഫേസ്ബുക്കിലെങ്കിലും ഞാൻ ഡിലീറ്റ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രൈസ്തവ എഴുത്തുപുരയാണ്. അത് എന്നെ പറ്റി എഴുതിയ ശേഷമല്ല, പണ്ട് തൊട്ടേ. അതിന്റെ കാരണം ഇതിനകത്ത് ആവശ്യമില്ലാത്തതൊന്നും വരാറില്ല. ഒന്ന്, രണ്ട്, അതിൽ വരുന്ന വീഡിയോസ്, അതിൽ വരുന്ന ന്യൂസസ്, ജനം അറിയേണ്ടുന്ന കാര്യങ്ങളും ആർട്ടിക്കിൾസ് ദൈവ സഭയ്ക്ക് പ്രയോജനപ്പെടുന്നതുമായതുകൊണ്ടാണ് അത് ഞാൻ ഡിലീറ്റ് ചെയ്യാതെ ഗ്രൂപ്പിൽ ഡിലീറ്റ് ചെയ്യാതിട്ടേക്കുന്നത്. അതിന്റെ കാരണം
മറ്റുള്ളവരെ പറ്റി കുറെ കുറ്റമൊക്കെ കേട്ടിട്ടൊന്നും ഒരു വിശേഷവും ഇല്ലെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ അറിയാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മറ്റൊരു വ്യക്തിക്ക് ഇനിയിപ്പോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അറിഞ്ഞാൽ ഒരു റെസ്പെക്ട് ചെയ്യാം, അറിയാതെ കുറഞ്ഞു പോയാലോ. അപ്പൊ അതുകൊണ്ട് വേറൊരാളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് അറിയാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ കാരണം എല്ലാ പ്രിയപ്പെട്ടവരെയും, അപ്പൊ അതുകൊണ്ട് ക്രൈസ്തവ എഴുത്തുപുര ഇതുവരെ കീപ്പ് ചെയ്യുന്ന ആ സ്റ്റാൻഡേർഡ് ദൈവരാജ്യ മഹത്വത്തിനായിട്ട് കീപ്പ് ചെയ്യാൻ നിങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ഇടങ്ങളിലും നിങ്ങളത് ഓപ്പൺ ചെയ്യും. ഞാൻ യുനോ പേഴ്സണലി മറ്റുള്ള പ്രിയപ്പെട്ടവരോട് ഈ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഡൽഹിയിൽ വരുമ്പോൾ ഡൽഹിയിലെ ക്രൈസ്തവ എഴുത്തുപുര ലീഡർഷിപ്പിനെ യുനോ പേഴ്സണലി കാണാം. കർത്താവ് അനുവദിച്ചാൽ അടുത്ത മാസം അവസാനത്തേക്ക് ഡൽഹിയിൽ വരുന്നുണ്ട്. വരുമ്പോൾ പേഴ്സണലി കാണാനായിട്ടും ആഗ്രഹമുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ എൻ്റെ കൂടെ ഒരു പഠന ചിന്തയോടെ വരണം, ഒരു പഠന ചിന്തയോടെ. ഞാൻ പറഞ്ഞല്ലോ ഈ കൺവെൻഷന് പ്രസംഗിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടല്ല, കൃപയാൽ അങ്ങനെയുള്ള അവസരങ്ങളെ ദൈവം തന്നിട്ടുള്ളൂ. എന്നാൽ ഒരല്പസമയം ചിന്തയെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച്. ഈ മെസ്സേജിന് ഞാൻ ഒരു ടൈറ്റിൽ ഇട്ടാൽ, ഞാൻ അതിന് കൊടുക്കുന്ന ഒരു ടൈറ്റില് ഹും ഡു യു സേർവ്, വാട്ട് ഈസ് അവർ ഫോക്കസ്, ഹും ഡു വി സേർവ് ആൻഡ് വാട്ട് ഈസ് അവർ ഫോക്കസ്. ആരെയാണ് നമ്മൾ സേവിക്കുന്നത്, എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ ഫോക്കസ്? അതിന് മലയാളം നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. ഞാന് മലയാളം നന്നായിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിലും മലയാളം മറന്നും പോയി ഇംഗ്ലീഷ് ഇട്ടും അറിയത്തില്ലെന്നുള്ള ഒരു ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ. ഇടയ്ക്ക് ഒരു മിഡിൽ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരുവത്തിൽ നിൽക്കുന്ന ആൾ. അപ്പം എൻ്റെ ഇടയ്ക്ക് വരുന്ന മലയാളം എന്താ, ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും മലയാള ഭാഷയിൽ ശുദ്ധി ഇല്ലാത്തതുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം. ഒരു 91 കേരളം വിട്ട ആളാണ്, എന്നാൽ മലയാളത്തിൽ ധാരാളം ശുശ്രൂഷിക്കുന്ന ആളുമാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഭാഷാശുദ്ധി, ഇന്ന് സാഹിത്യപരമായിട്ടുള്ള ഭാഷാശുദ്ധി ഇല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന ഒരു മുൻകൂർ ജാമ്യം കൂടെ ഞാൻ എടുക്കുകയാണ്. ചിലപ്പോൾ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗത്തിൽ ചില ഹാർഷ് വേർഡ്സ് ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വല്ലതും വന്നു പോയാൽ മുൻകൂർ ഒരു ക്ഷമ ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ഈ അധ്യായത്തിന്റെ 16 അധ്യായം തുടങ്ങുന്ന സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഒരു യജമാനനൊരു കാര്യവിചാരകനുണ്ടായിരുന്നു. ഇത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ യജമാനന്റെ കാര്യവിചാരകൻ തന്റെ യജമാനൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ ദൂർത്തടിക്കുന്നു എന്നൊരു വാർത്ത തന്റെ ഭാഗത്തെത്തി. അപ്പൊ ദൂർത്തടിക്കുന്നു എന്ന വാർത്ത കിട്ടിയപ്പോ അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടി ഈ മനുഷ്യനെ വിളിപ്പിച്ചു. വിളിപ്പിച്ച് കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞപ്പോ ഈ ഷ്രൂഡായിട്ടുള്ള ഈ മനുഷ്യൻ ചെയ്തത്, ഈ യജമാനൻ എന്നെ പറഞ്ഞു വിടും. പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമ്മളിൽ പല പാസ്റ്റർമാരെ പോലെ പുറത്തു പോയി അധ്വാനിക്കേണ്ടുന്ന ജോലിയൊന്നും നമുക്കറിയത്തില്ല. ഇതേ അറിയത്തുള്ളൂ, ഏതാ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഞാൻ ചിലപ്പോൾ ചില ഞങ്ങൾ ചർച്ചിലൊക്കെ ചില സഹോദരന്മാരുടെ ഇങ്ങനെ രസത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തൊണ്ടത്തൊഴിലാളികളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ തൊണ്ടയ്ക്കൊന്നും സംഭവിക്കാതെ സൂക്ഷിച്ചോണം, പ്രാർത്ഥിച്ചോണം. അതായത് ത്രോട്ടിന് എന്തേലും പറ്റിപ്പോയാൽ ഞങ്ങളുടെ പ്രസംഗവും പോയി, ഞങ്ങളെ പിന്നെ നിങ്ങൾ ആരും സഭയിൽ പാസ്റ്ററായിട്ടും വെക്കത്തില്ല, പാട്ടും പോയി എല്ലാം പോയി. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം. അപ്പം ഞാൻ ചിലപ്പോ പറയാ, ഈ കാര്യവിചാരകൻ ഈ സ്റ്റിവാർഡ് പറയുകയാണ്, എനിക്ക് വേറൊന്നും അറിയത്തില്ല, വേറെ ഒരു ജോലി അറിയത്തില്ല, എന്നാൽ പുറത്തു പോയി എരക്കാൻ എന്റെ മാന്യത ഒട്ട് അനുവദിക്കുന്നതുമില്ല. അപ്പൊ എനിക്ക് വേറെ ജോലി ഇല്ലാത്തടത്തോളം കാലം ഈ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടാൽ ഒരൊറ്റ ജോലി എനിക്ക് ശേഷിക്കുന്നുള്ളത് എരക്കണം, ഏതാ ബെഗ് ചെയ്യണം. അപ്പൊ അതിന് എന്റെ സ്റ്റാറ്റസ് ഒട്ട് അനുവദിക്കുന്നതുമില്ല. അപ്പൊ ഇത് തടയണം, എന്നെ പറഞ്ഞു വിടുമ്പോൾ ഇത് തടയണം. അപ്പൊ ഇത് തടയാനായിട്ട് താൻ ചെയ്ത ഒരു കാര്യമുണ്ട്, ഈ യജമാനന് കടം കൊടുക്കാനുള്ള ഓരോരുത്തരെ വിളിച്ചു. വിളിച്ചിട്ട് 100 കുടം എണ്ണ കൊടുക്കാനുള്ളവർക്ക് 50 ചീട്ട് എഴുതി കൊടുത്തു. അപ്പൊ 50 എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് ആക്കി കൊടുത്തു, ഇളച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനെ പലർക്ക് ചെയ്തു. താൻ ചെയ്ത ഒരു കാര്യം ഇത്, സത്യം പറഞ്ഞാൽ ക്രൈസ്തവ എഴുത്തുപുരയിൽ ഈ കൺവെൻഷനിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേര് ഈ പ്രവൃത്തി അപ്രീഷിയേറ്റ് ചെയ്യും? നമ്മൾ ഒരൊറ്റ കുഞ്ഞ്, എനിക്ക് തോന്നുന്നത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തില്ല. കാരണം തന്റെ സ്വന്തം പോക്കറ്റിലെ പൈസയല്ല, യജമാനന് കൊടുക്കാനുള്ളത് എന്ത് ചെയ്യ, 50 ചീട്ട് കുറച്ചു കൊടുത്തു. ഇങ്ങനെ പലർക്ക് ചെയ്തു. പലർക്ക് ചെയ്തപ്പോ
ഈ ഷ്രൂഡായിട്ടുള്ള ഈ മനുഷ്യൻ ചിന്തിച്ചത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിമിത്തം എന്റെ സ്നേഹിതന്മാർ വർദ്ധിക്കും, എന്റെ സ്നേഹിതന്മാർ വർദ്ധിക്കുമ്പോ എന്നെ ഇനി യജമാനൻ പുറത്തുവിട്ടാൽ അവരെന്ത് ചെയ്യും, എന്നെ സഹായിക്കും. ഞങ്ങളുടെ കടത്തിന്റെ സമയത്ത് ഞങ്ങളെ സഹായിച്ച ഈ മനുഷ്യനെ ഞങ്ങൾക്കും സഹായിക്കണം. ഇതൊരു സെക്യുലർ സ്റ്റോറിയാണ്, ഇതൊരു ക്രൈസ്തവ സ്റ്റോറി അല്ല. അതിന്റെ കാരണം യേശു തമ്പുരാൻ ഇത് പലയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവ് പല സ്റ്റോറീസ് പറയുമ്പോഴും ഈ സെക്യുലർ സ്റ്റോറി എടുത്ത് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ, കേട്ടിട്ടില്ലേ? എന്നിട്ട് അവസാനം പറയുമ്പോൾ പറയുന്നത് ദൈവമോ. അപ്പൊ അത് എൻറ്റയർലി ഡിഫറൻറ്റ് ഒരു സ്റ്റോറിയാണ്. അപ്പം സെക്യുലർ സ്റ്റോറി, മനുഷ്യന് ചെയ്യുന്ന സ്റ്റോറീസ് എടുത്ത് യേശു തമ്പുരാൻ ദൈവരാജ്യത്തിലുള്ള വ്യത്യസ്തതകളെ തെളിയിക്കാനായിട്ടും ദൈവരാജ്യത്തിലുള്ള ആ ഗുണഗണങ്ങളെ പറയാനായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് പലയിടങ്ങളിൽ അറിയാം അല്ലെ. ദോഷികളായ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. പറഞ്ഞു മനസ്സിലാവും, ദോഷിയായ പിതാക്കന്മാരുടെ കഥ പറഞ്ഞ് കർത്താവ് എന്ത് ചെയ്യുന്നു, ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ വിശേഷിപ്പിക്കുന്നു. ഇവിടെ ദോഷിയായ സെക്കുലറായ ഏതാ ഒരു അൺജസ്റ്റായ ഒരു സ്റ്റിവാർഡിന്റെ കഥ പറഞ്ഞിട്ട് ദൈവത്തിന്റെ മക്കൾ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ സ്റ്റോറി. ഇതില് ചില ലെസൺസ്, ഈനോ കർത്താവിന് വേണ്ടി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഈനോ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഒരുപാട് പ്രോമിസസ് ചെയ്യുന്നവരാണ് അല്ലെ. നമ്മൾ ഒരുപാട് പ്രോമിസ്, ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു മനുഷ്യൻ അമേരിക്കയില് താന് ഈ തന്റെ വില്ല്, മരിക്കുന്ന സമയത്ത് മുന്നേ വില്ല് എഴുതി, ഈ ഡെത്ത് വില്ല് ഉണ്ടല്ലോ, ആ വില്ല് എഴുതിയപ്പോ അതിനകത്ത് എഴുതി വെച്ചു ഒരു $2 billion സിറ്റി ഓഫ് ഒക്ലഹോമയ്ക്ക് വേണ്ടിയാണ്. ഏതാ മരിക്കുമ്പോഴേ $2 billion സിറ്റി ഓഫ് ഒക്ലഹോമയ്ക്ക് വേണ്ടി, $1 billion അമേരിക്കൻ നേഷന് വേണ്ടി ഉപയോഗിക്കണം, അമേരിക്കൻ നേഷന് വേണ്ടി ഉപയോഗിക്കണം. എന്നിട്ട് $1 billion ഇന്റർനാഷണലി പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയാണ് വില്ല് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ വില്ല് കാണുന്ന ഏത് മനുഷ്യനും ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ ഈ വില്ല് കയ്യിലുണ്ട്. മരിച്ച് ഈ വില്ല് കണ്ട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചു എന്ന പ്രിയപ്പെട്ടവർ ഞെട്ടിപ്പോയി. സിറ്റി ഓഫീഷ്യൽസും അമേരിക്കൻ രാജ്യത്തുള്ളവരും ഒക്കെ ഞെട്ടിപ്പോയി. എന്താണെന്ന് അറിയാമോ, അദ്ദേഹത്തിന് ആകെപ്പാടെ അവശേഷിക്കുന്നത് 1986 മോഡൽ ഒരു ഓൾസ് മൊബൈൽ കാർ മാത്രമാണ്. അപ്പം എഴുതി വെക്കുന്നതിന് പ്രയാസമില്ലേ? ഈ ഡെത്ത് വില്ലിൽ $2 billion ഒക്ലഹോമ സിറ്റിക്ക്, $1 billion നേഷന്, പിന്നെ $3 billion ഇന്റർനാഷണലി എന്നൊക്കെ എഴുതി വെക്കുന്നതിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? പ്രോമിസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആകെപ്പാടെ ഉള്ള പൊസഷൻ എന്താണ്? 86 മോഡൽ ഒരു ഓൾസ് മൊബൈൽ കാർ മാത്രം. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒത്തിരി പ്രോമിസസും ഒക്കെ ചെയ്യുന്നവരാണ് അല്ലെ. കർത്താവിന് വേണ്ടി അത് ചെയ്തു കളയും, ഇത് ചെയ്തു കളയും, എന്റെ കുഞ്ഞിനെ കൂടെ എന്റെ കാശ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ ഒരുപാട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഈ ഉള്ളതിനെ പറ്റി ഒരുപാട്, ഇല്ലാത്തതിനെ പറ്റി ഒരുപാട് പ്രോമിസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഉള്ളതിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. എത്ര ദൈവമക്കളൊക്കെ അത് പിടികിട്ടി. അപ്പൊ ഇല്ലാത്തതിനെ പറ്റി ഒരുപാട് പ്രോമിസുകളും ഒരുപാട് പ്രതിജ്ഞയും ഒക്കെ എടുക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ദൈവം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഉള്ളതിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. ഈ പാഠത്തിൽ നിന്ന്, ഈ ചാപ്റ്ററിൽ നിന്ന് ചില ലെസൺസ് ഞാൻ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ലെസൺ ഇതാണ്, ഗാഡ്സ് പീപ്പിൾ ആർ ആൻസറബിൾ ഫോർ ദ വേ ദ യൂസ് ദെയർ വെൽത്ത്. ദൈവത്തിന്റെ ഭക്തന്മാർ, ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നത് അവരിൽ ദൈവം കൊടുത്തിരിക്കുന്ന പണമെങ്കിൽ പണം, ടാലന്റ് എങ്കിൽ ടാലന്റ്, ടൈമെങ്കിൽ ടൈം, ആരോഗ്യമെങ്കിൽ ആരോഗ്യം, എല്ലാ സമ്പത്തിനും എല്ലാ മുതലിനും അവർ അക്കൗണ്ടബിൾ ആണ് എന്ന ലെസൺ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ മാനേജർ ചെയ്യുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ ലോഡ് ഇതെല്ലാം ഈ യജമാനനുള്ളതാണ്. പക്ഷേ ഈ മാനേജർ എന്താ ചെയ്യുന്നത്? അത് ധൂർത്തടിക്കുകയാണ്. ധൂർത്തടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, ധൂർത്തടിക്കുകയാണ്. ഈ ധൂർത്തടിക്കുന്നതിന്റെ കാരണം ലൂക്കോസ് വായിക്കേണ്ട, ലൂക്കോസിന്റെ സുവിശേഷം 12 അധ്യായത്തിന്റെ 42 മുതൽ വായിച്ചാൽ
നിങ്ങൾക്ക് ഇപ്പിടി കിട്ടും. അതിന് മുൻപിലത്തെ പാസേജിലുമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്റെ യജമാനൻ ഇതൊന്നും നോട്ട് ചെയ്യില്ല എന്നുള്ള ചിന്തയാണ്. മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ യജമാനൻ നമ്മെ ഏൽപ്പിച്ച ഏതൊക്കെ സമ്പത്തുണ്ടോ, ഏതൊക്കെ ദൗത്യമുണ്ടോ, ഏതൊക്കെ സമയമുണ്ടോ, ഏതൊക്കെ താലന്തുണ്ടോ, ഏതൊക്കെ പൊസിഷൻ ഉണ്ടോ, അതെല്ലാം അറിയാവുന്ന ഒരു യജമാനനാണ് നമുക്കുള്ളതെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ ഈ അനീഷ് ഒലിയപാറയിലെ എന്നെ പറ്റി പാസ്റ്റർ ഷാജി ഡാനിയൽ ഐ പി സി ക്രിസ്ത്യൻ അസംബ്ലി ഓഫ് ഹ്യൂസ്റ്റൺ സഭയുടെ സീനിയർ പാസ്റ്റർ ആണ്. ഇമ്മാനുവൽ പെന്റിക്കോസ്റ്റ് ഐ പി സി ഹ്യൂസ്റ്റൺ സഭയുടെ സീനിയർ പാസ്റ്റർ ആയിരുന്നു, ഐ പി സി ഡൽഹി സ്റ്റേറ്റിന്റെ ആയിരുന്നു, പിന്നെ ഡെറാഡൂണിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പൂനെ പഠിച്ചിട്ടുണ്ട്, ബാംഗ്ലൂരിൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു സന്തോഷിക്കുന്നതിന് പകരം ഉള്ളിൽ പിന്നെയും ഒരു ഭയമുണ്ടായി. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഈ പഠിപ്പിച്ചത് ദൈവമാണ്, ബാംഗ്ലൂരിൽ വിട്ടെങ്കിൽ ദൈവമാണ്, പൂനെയിൽ വിട്ടെങ്കിൽ ദൈവമാണ്, ഹല്ലേലൂയ, മണക്കാളയിൽ വിട്ടെങ്കിൽ ദൈവമാണ്, പി എച്ച് ഡി തന്നെങ്കിൽ ദൈവമാണ്, പ്രൈസ് ദി ലോർഡ്, അപ്പൊ നോർത്ത് ഇന്ത്യയിൽ സുശ്രൂഷിച്ചെങ്കിൽ ദൈവമാണ്, ഡൽഹി സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ആക്കിയെങ്കിൽ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ ഏൽപ്പിച്ചത് മുഴുവൻ അറിയാവുന്ന ഒരജമാനൻ ഉള്ളിടത്തോളം കാലം ഞാൻ ദൂർത്തടിക്കുന്നുവോ അതോ വിശ്വസ്തനായിരിക്കുന്നുവോ എന്ന അറിവും എന്റെ യജമാനന് ലഭിക്കും എന്ന് ഉള്ള ഭയം എന്നെ ഭരിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ കേൾക്കുന്ന ദൈവവൈതലേ, പ്രൈസ് ദി ലോർഡ്, അതാ ഞാൻ പറഞ്ഞത്, ഒരു ഉണർവ് പ്രസംഗത്തിലേക്കൊന്നും ഞാൻ ഇന്ന് രാത്രി പോകുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കിക്കോ, പാസ്റ്റർ ബിനു പാട്ട് നിന്നെ കേൾപ്പിച്ചപ്പോ സ്വർഗത്തിലെ ദൈവം യജമാനൻ അറിയാം പാട്ട് ബിനു എന്ന ദൈവദാസിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. പ്രിയ ഭക്തവത്സരഞ്ചാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്രയും മനോഹരമായി വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ, പാട്ടുകൾ കമ്പോസ് ചെയ്യുവാൻ, പാട്ടുകൾ പാടുവാൻ, ജനത്തെ അത് പഠിപ്പിക്കുവാൻ, മറ്റ് ലീഡേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുവാൻ ഒക്കെ ദൈവം കഴിവ് കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ദൈവദാസന നന്നായിട്ടറിയാം ആ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്ന യജമാനന് നന്നായിട്ടറിയാം ഈ ഗിഫ്റ്റ് ഈ ദൈവദാസനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. കഴുത്ത് ക്രൈസ്തവ എഴുത്തുപുരയിൽ എഴുതുവാനായിട്ട് ദൈവം ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്ന ദൈവദാസന്മാരെ, ക്രൈസ്തവ എഴുത്തുപുരയിൽ നിന്ന് മാത്രമല്ല വേറെ ഏതെങ്കിലും മാസികയിലോ വേറെ ഏതെങ്കിലും ബുക്കുകളിലൂടെയോ എഴുതുവാൻ ദൈവം ഗിഫ്റ്റ് തന്നിട്ടുള്ള ദൈവദാസന്മാർ, ഇന്ന് രാത്രി വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നിനക്ക് ഗിഫ്റ്റ് തന്നത് നിന്റെ ഗിഫ്റ്റ് അല്ല, യജമാനൻ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് യജമാനൻ അറിയാം ഏത് അളവിലാണ് കൊടുത്തിരിക്കുന്നതെന്ന്. അവൻ ഇഗ്നോറന്റ് അല്ല അവൻ കണക്കില്ലാത്തവനല്ല, കണക്കുള്ള ഒരു യജമാനനെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തോടുള്ള നന്ദി വർദ്ധിക്കുമ്പോൾ തന്നെ, സ്നേഹം വർദ്ധിക്കുമ്പോൾ തന്നെ, മറു സൈഡിൽ ഉത്തരവാദിത്വ ബോധത്തെ പറ്റിയുള്ള ഭയം വർദ്ധിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ഈ ഈ ഈ എന്തുവാ ഈ കാര്യവിചാരകൻ അല്ലെ, കാര്യവിചാരകൻ, ഗൃഹവിചാരകൻ, ഈ മനുഷ്യൻ ചിന്തി, ഈ മാനേജർ എന്താ ചിന്തിച്ചത്? ഇത് യജമാനനൊന്നും അറിയത്തില്ലെന്ന് വെച്ച് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, ദൂർത്തടിച്ചു. ഉറങ്ങുന്നവർ വല്ലതും ഉണ്ട് എന്ന് പറയാമോ? നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടില്ലേലും സാരമില്ല, ഒന്ന് പറഞ്ഞാട്ടെ, ആ വേർഡിന്റെ പേരെന്താ? ദൂർത്തടിച്ചു. നമ്മൾ ഈ ദൂർത്തടി എന്ന വാക്കൊക്കെ കേൾക്കുമ്പോൾ സാമ്പത്തിക കാര്യത്തിൽ മാത്രമേ ചിന്തിക്കാറുള്ളൂ അല്ലെ, സാമ്പത്തിക കാര്യത്തിൽ മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. എന്നാൽ ഈ ദൂർത്തടി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേട്ടണം, നമ്മെ എന്തൊക്കെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടോ, ദൂർത്തടിയുടെ നിങ്ങൾ ആ ലാംഗ്വേജ് ഇന്റർപ്രറ്റ് ചെയ്താൽ ഉത്തരവാദിത്വമില്ലാതെ, അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ സ്പെൻഡ് ചെയ്യുന്നതിനാണ് ദൂർത്തടിക്കുക എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ സ്പെൻഡ് ചെയ്യുന്ന ഏതിനെയും നമുക്ക് എന്ത് വിളിക്കാം? ദൂർത്തടിക്കുക എന്ന് വിളിക്കാം. അത് പൊസിഷനാകാം അല്ലേ, പൊസിഷനാകാം. അതുകൊണ്ട് പാസ്റ്റർമാരോട് ചേർന്ന് യുനോ പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് എന്താ? നിങ്ങള് ഓവർലോഡ് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ നിങ്ങള് എന്താണ് പറയുന്നേ, കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അർത്ഥം ആ മിനിസ്ട്രിയിൽ എന്തോ ഉണ്ട്, ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് അല്ലെ, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇന്ന് രാത്രി എന്നെ വചനം കേൾക്കുന്നതോ
അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതോ അല്ല ഫ്യൂച്ചറിൽ ഇത് റെക്കോർഡഡ് സെഷനായിട്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ദൈവം ഏൽപ്പിച്ച ഏതെങ്കിലും താലന്തുള്ള പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രിയിലോ അല്ല പിന്നീടോ എന്നെ കേൾക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളൂ, ദൂർത്തടിക്കാനല്ല ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമ്മുടെ പണമാണെങ്കിലും നമ്മുടെ സമ്പത്താണെങ്കിലും നമ്മുടെ താലന്താണെങ്കിലും നമ്മുടെ പൊസിഷൻ ആണെങ്കിലും നമ്മുടെ വിളിയാണെങ്കിലും ദൂർത്തടിക്കാൻ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. അത് നമ്മുടെ പൊസിഷനോടുള്ള ബന്ധത്തിൽ ദൂർത്തടിക്കരുത്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു പാപം അല്ലാതിരിക്കുന്ന കാലഘട്ടമാണ് അല്ലെ. പണ്ട് കാലങ്ങളിൽ ഭക്തരായ ദൈവദാസന്മാർ പാപമെന്ന് പറഞ്ഞ പലതും ഇന്ന് പാപം അല്ലാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇലക്ഷന് കാശ് മുടക്കിയാൽ അത് പാപമല്ലല്ലോ അല്ലെ, അല്ലെ, അല്ലെ. ഒരു പൊസിഷന് വേണ്ടി പണം മുടക്കിയാൽ അത് പാപമല്ലല്ലോ. ഒരു പൊസിഷന് വേണ്ടി കുറുക്കുവഴികൾ ഉപയോഗിച്ചാൽ അത് പാപമല്ലല്ലോ. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാൽ കുറുക്കുവഴി അത് ദൂർത്തടിയാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ ഈ ദൂർത്തടി എന്ന് പറയുമ്പോ പണം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഏത് ദൈവവൈതലുണ്ടോ, ഹല്ലേലൂയ, ഇന്ന് ഞാൻ ചിലപ്പോ പറയാറുണ്ട് ഇക്കിളിപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു ദൈവവൈതലെങ്കിലും ഈ തിരിച്ചറിവോടെ നിങ്ങളുടെ ഭക്തി വർദ്ധിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നെങ്കിൽ, കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കുന്നെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു എന്റെ ശുശ്രൂഷ വിജയകരമായി തീരുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഉറപ്പിച്ച് ഞാൻ പറയട്ടെ, നീ ദൂർത്തടിക്കാനല്ല ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, ഉത്തരവാദിത്വത്തോടുകൂടെ പ്രവർത്തിക്കാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുക. അതിനോട് ചേർന്നൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ദൂർത്തടിക്കുന്നെങ്കിൽ ഒത്തിരി നാളൊന്നും ഈ പരിപാടി പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നത് ഇതാരും കണ്ടില്ലല്ലോ, ആരും അറിഞ്ഞില്ലല്ലോ, ആരും പ്രവർത്തിച്ചില്ലല്ലോ, ആരും ക്വസ്റ്റ്യൻ ചെയ്തില്ലല്ലോ എന്ന്. പക്ഷെ ഒരു നാൾ വരുന്നുണ്ട്, ശ്രദ്ധിച്ചെന്നെ കേൾക്കണേ, ഒരു നാൾ വരുന്നുണ്ട് ഈ വാർത്ത ആരുടെ അടുക്കലെത്താൻ, യജമാനന്റെ അടുക്കലെത്താൻ. ഈ യജമാനൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നീ ദൂർത്തടിക്കുന്ന കാര്യത്തെ അറിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ യജമാനൻ ചെയ്തത് നിന്നെ കണക്ക് ബോധിപ്പിക്കാൻ വിളിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരന്മാരെ, നമുക്കിവിടെ വെള്ള ഉടുപ്പിട്ട് വെള്ള ഷർട്ടിട്ട് ചില പ്രിയപ്പെട്ട, ഞാൻ കഴിഞ്ഞ ഒരു ബൈബിൾ ക്ലാസ്സിൽ ഡൽഹി സ്റ്റേറ്റിലുള്ള ദൈവദാസന്മാർക്ക് മന്ത്ലി എടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു, ഈവൻ നമുക്ക് വെള്ള ബെൽറ്റ് പോലും കെട്ടാം, നമുക്ക് വെള്ള ഷൂസ് ഇടാം, അല്ലെ, വെള്ള ടൈ കെട്ടാം വേണമെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ വെള്ള ഉടുപ്പും ഇട്ട് വെള്ള ടൈയും കെട്ടി വെള്ള പാന്റും ഇട്ട് വെള്ള ഷൂസും ഇട്ട് വെള്ള ബെൽറ്റും കെട്ടി വെള്ള ടൈയും ഇട്ട് നടക്കുന്നതല്ല വിശ്വസ്തത എന്ന് പറയുന്നത്. വിശ്വസ്തതയ്ക്ക് ദൈവത്തിന്റെ ദാസന്മാർ മനസ്സിലാക്കണം, ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കണം. ഒരു നാൾ കടന്നു വരും, അന്ന് നിന്റെ മുട്ടടിക്കും. ആ മുട്ടടിക്കുന്ന ദിവസം ഏതാണെന്ന് അറിയാമോ? യജമാനൻ നിന്നെ വിളിച്ച് കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ഹല്ലേലൂയ മുട്ടടിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ പൊസിഷൻ നല്ലതാ, മിനിസ്ട്രി നല്ലതാ, ശുശ്രൂഷ നല്ലതാ, ഗിഫ്റ്റുകൾ നല്ലതാ, താലന്തുകൾ നല്ലതാ, കയ്യിലുള്ള പണം നല്ലതാ, വിദ്യാഭ്യാസം നല്ലതാ, കുഞ്ഞിന്റെ വളർച്ച നല്ലതാ, ദൈവം തന്നിരിക്കുന്നതെല്ലാം നല്ലതാണ്. പക്ഷെ മനസ്സിലാക്കിക്കോ, നിന്റെ കുഞ്ഞിനെ നീ വളർത്തിയതിന് കണക്ക് ബോധിപ്പിക്കണം, നിന്റെ കയ്യിൽ പണം തന്നതിന് കണക്ക് ബോധിപ്പിക്കണം, നീ ഇരിക്കുന്ന കസേരയ്ക്ക് കണക്ക് ബോധിപ്പിക്കണം, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് കണക്ക് ബോധിപ്പിക്കണം, നീ പാടുന്ന പാട്ടിന് കണക്ക് ബോധിപ്പിക്കണം, നീ എഴുതുന്ന എഴുത്തിന് കണക്ക് ബോധിപ്പിക്കണം, നീ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന കണക്ക് ബോധിപ്പിക്കണം, നിനക്ക് തന്നിരിക്കുന്ന വിദ്യാഭ്യാസത്തിന് കണക്ക് ബോധിപ്പിക്കണം. അങ്ങനെ കണക്ക് ബോധിപ്പിക്കണ്ടെന്ന ഒരു ദിവസം ഉണ്ടെന്ന് ഈ ചാപ്റ്റർ വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. എത്ര പ്രിയപ്പെട്ടവർ അത് വിശ്വസിക്കുന്നു. ഞാൻ കരം ഒന്ന് കാണാമോ? ഹല്ലേലൂയ. വീഡിയോ ഉള്ളവരെങ്കിലും കരങ്ങളോ ഇത് വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ ദാസനെ അഡ്വക്കേറ്റ് സുഗു തോമസ്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ജോലി ദൈവം തന്നിട്ടുണ്ട് അല്ലെ. അത് ഏതിലൂടെയാണ്? ഈ അഡ്വക്കേറ്റ് അറ്റോണി ജോലിയിലൂടെ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ ഗിഫ്റ്റ് ഉണ്ട്. എനിക്കൊരു പക്ഷേങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറായി കൂടെ പ്രവർത്തിക്കാൻ ഉള്ള ഗിഫ്റ്റ് ദൈവം തന്നു കാണും. പാടുന്ന പ്രിയപ്പെട്ടവർക്ക് ആ പാട്ട് തന്നു കാണും. ശുശ്രൂഷകൾ
ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് അത് ദൈവം തന്നു കാണും. പക്ഷെ ഓർത്തവും നമ്മളെ എവിടെയാക്കിയിരിക്കുന്നു, ഒരു ദൈവ വൈതല്യം സംബന്ധിച്ചിടത്തോളം അത് കോർട്ടിലാണെങ്കിൽ കോർട്ട്, സ്കൂളിലാണെങ്കിൽ സ്കൂള്, ചർച്ചിലാണെങ്കിൽ ചർച്ച്, വീട്ടിലാണെങ്കിൽ വീട്ടില്, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാണെങ്കിൽ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ. ഒരു ദിവസം നിന്ന് കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5:10 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ പോലും അന്ന് ചില ഈ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള തിരിച്ചറിവ് നമ്മെ ഭയത്തോടല്ലേ ക്രിസ്ത്യനായി നിർത്തുകയുള്ളൂ? പ്രൈസ്തലോ ഭയത്തോടെ നിർത്താൻ പറ്റൂ? ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ കയ്യിൽ ഒരു സഹോദരൻ പണം തന്നാൽ, നിങ്ങളുടെ കയ്യിൽ ഒരാൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ തന്നാൽ, അല്ലെങ്കിൽ ശുശ്രൂഷ തന്നാൽ, ഞാൻ ക്രൈസ്തവ എഴുത്തുപുരയോടുള്ള, ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ക്രൈസ്തവ എഴുത്തുപുര എന്നെ ഇന്ന് കൺവെൻഷന് വിളിച്ചാൽ അവരെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രസംഗമുണ്ട്, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയുണ്ട്. ഞാൻ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുക, നമ്മൾ ചില കാര്യങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയുന്ന കാര്യങ്ങൾ പറയുക. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ പ്രസംഗം ഒരുപാടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അന്നേരം ദൈവാത്മാവ് നടത്തുന്ന ഒരു പ്രസംഗം പ്രസംഗിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റുകാരനാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇപ്പൊ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ പ്രസാരണ പ്രിപ്പയർ ചെയ്യാറില്ല, ഇപ്പൊ ഈ കാലഘട്ടത്തിലാ കേൾക്കാറൊന്നുമില്ല, എന്നാൽ പണ്ട് കേൾക്കുമായിരുന്നു, ഞാൻ പ്രിപ്പയർ ചെയ്യാറൊന്നുമില്ല, ഞാൻ പിന്നെന്തോ ചെയ്യുന്നത്, വന്നിരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുമ്പോ ഞാൻ അങ്ങോട്ട്. സഹോദരൻ, നിന്നെ പോലെ ഒരു ഉഴപ്പൻ വേറെ ഇല്ല, നിന്നെ പോലെ ഉദാസീനൻ വേറെ ഇല്ല. നിന്നെ ഒരു പ്രസംഗത്തിനായിട്ട് ഇൻവൈറ്റ് ചെയ്താൽ അതിനൊരു ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ജനത്തോട് സംസാരിക്കേണ്ടത് ദൈവാത്മാവുമായി സംസാരിച്ച് വചനത്തിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് മാത്രമേ നീ പ്രസംഗിക്കാവൂ, അതാ ഉത്തരവാദിത്വം. അല്ലാതെ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തള്ളിക്കളയുന്ന പല കാര്യങ്ങളിലുള്ള വിശ്വസ്തതയെ പറ്റിയാ ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇരുന്ന ഉടനെ ഈ സഭയുടെ, ഞാൻ പണ്ട് ഇത് കേൾക്കുമായിരുന്നു, കേരളത്തിലായിരുന്ന സമയങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സഭയെ പറ്റി ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ അതുകൊണ്ട് മെസ്സേജ് ഒന്നും പ്രിപ്പയർ ചെയ്തില്ല, ഞാൻ സാധാരണ ചെയ്യുന്നത് ദൈവ കൃപയിൽ അങ്ങോട്ട് ഇരിക്കുമ്പോ ദൈവാത്മാവ്, ഞാൻ കൊളോക്കിയൽ ഭാഷയെ പറയും, ദൈവാത്മാവ് എന്നെ അങ്ങോട്ട് ഹേമിക്കും, ദൈവാത്മാവ് എന്നെ അങ്ങോട്ട് കുത്തി. എന്താ സഹോദര, നീ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴേ ദൈവാത്മാവിന് കുത്തിപ്പോക്കാൻ പറ്റത്തുള്ളൂ? നീ വീട്ടിലിരുന്ന് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഈ സഭ ഇങ്ങനെയുള്ളതാണെന്നും അവിടെ വരുന്നത് ഇന്നാരാണെന്നും ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരാണെന്നും അവരോട് നീ ഇത് സംസാരിക്കണമെന്നും, നീ ഭവനത്തിലിരിക്കുമ്പോൾ പറയാൻ കഴിവില്ലാത്ത ആത്മാവാണോ നിന്റെ മേൽ വ്യാപരിക്കുന്നത്? അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം കർത്താവ് തന്ന ആലോചന ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഈ ചെറിയ കാര്യത്തിൽ പോലും അക്കൗണ്ടബിൾ ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്, ഇല്ലെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിന്നെ ഒരു ദിവസം യജമാനൻ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, സമയം മുന്നോട്ട് പോകുന്നില്ല, വേഗത്തിൽ ഞാൻ നിർത്താം. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ അർത്ഥം എല്ലാരും പിശുക്കരായി ജീവിക്കണമെന്നും അല്ല കേട്ടോ, കാശൊക്കെ ഉണ്ടെങ്കിൽ പിശുക്കരായി ജീവിക്കണമെന്നും അല്ല എന്റെ അർത്ഥം. ഒന്നും ചെലവിടാതെ, അയ്യോ കർത്താവ് തന്നതാണ് അതുകൊണ്ട് ഞാൻ ആർക്കും കൊടുക്കത്തില്ല, കർത്താവ് തന്നതാണ് അതുകൊണ്ട് ഞാൻ ബാങ്കിൽ ഇട്ടേക്കാം, കർത്താവ് തന്ന അത് മൈസേഴ്സാണ് പിശുക്കരെന്ന് പറയും, പിശുക്കരെന്ന് പറയും അല്ലേ. ആ പിശുക്കര് മരിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് 10-25 വർഷമായിട്ട് ഉടുക്കുന്ന സാരിയോ ഉടുപ്പേ കാണത്തുള്ളൂ. മനസ്സിലായി? സ്വന്തം കാര്യത്തിന് പോലും ഈ പിശുക്കന്മാര് ചെലവിടത്തില്ലെന്നേ, ഭാര്യയുടെ കാര്യത്തിലോ പിള്ളേരുടെ കാര്യത്തിലോ ഒന്നും ഇടപെടത്തില്ല, കാരണം കർത്താവ് തന്ന പണമല്ലേ, അത് ബാങ്കിൽ കിടക്കേണ്ടതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അല്ലല്ല, ആ പരിപാടി പോരെ, നമ്മെ ദൈവം ഏൽപ്പിച്ചത് വ്യാപാരം ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ലെസൺ, ലോയൽറ്റി ടു വെൽത്ത് കുഡ് മേക്ക് അസ് ഡിസ്ലോയൽ ടു ഗാഡ്. ലോയൽറ്റി ടു വെൽത്ത് കുഡ് മേക്ക് അസ് ഡിസ്ലോയൽ ടു ഗാഡ്. നമുക്ക് ഉള്ള ഭൗതികമായ വിഷയങ്ങളോടാണ് നമ്മുടെ ലോയൽറ്റി എങ്കിൽ നമുക്ക് ദൈവത്തോട് ലോയൽ ആയിരിക്കാൻ പറ്റുകയില്ല. അതാണ് 16:13 പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന, രണ്ട് യജമാന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയില്ല,
അവൻ ഒരുവനെ പകച്ച് മറ്റുള്ളവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയയില്ല. ദൈവത്തെയും മാമനെ അല്ല, ഇനി അത് ഒറ്റ അക്ഷരം ഒന്ന് പ്രൊണൗൺസിയേഷൻ അറിയാൻ മതി, കേരളത്തിലെ മാമന്മാർ കയറി കൊടുക്കും. അപ്പൊ മാമന്മാരല്ല, പിന്നെ അതാ ഇംഗ്ലീഷിൽ മാമൻ പറയും എങ്കിലും മാമോൻ എന്ന് മലയാളത്തിൽ പറഞ്ഞതിനായി സ്തോത്രം. അപ്പോ നിങ്ങൾക്ക് ദൈവത്തെയും മാമോന്മാരെയും സേവിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരിടത്തും നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും ചിന്തകളും ചിന്തിച്ചാൽ ദൈവത്തെ മറന്ന് നാം ഇടപെടുന്ന പ്രവർത്തികളുണ്ടല്ലോ, ആ പ്രവർത്തികൾ കാണിക്കുന്നത് നമ്മൾ ആരുടെ യജമാനാണെന്നാണ്, ആരുടെ ദാസനാണെന്നാണ്. നമ്മള് യുനോ പണമെന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളിപ്പോ പറയും പാസ്റ്ററെ, പലരുടെയും മുഖം കണ്ടാൽ എനിക്കറിയാം, നിങ്ങളിപ്പോ പറയാം പാസ്റ്ററെ യോ ഞങ്ങളെല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരാണ് കേട്ടോ. പാസ്റ്റർ പറയുന്ന ചുമ്മാ കള്ളത്തരം പറയരുത്, ഞങ്ങളെ വിഷമിപ്പിക്കരുത്, ഞങ്ങളെ ആരും എന്ത് ചെയ്യാറില്ല, പണത്തെ സേവിക്കാറില്ല, ഞങ്ങളെല്ലാവരും ആരാണ്, ദൈവത്തിന്റെ ദാസന്മാരാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഈ അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ എന്റെ ചർച്ചിൽ ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് അതൊന്ന് പ്രൂവ് ചെയ്യാമോ? അല്ല, കാരണം ദൈവത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ കർത്താവിന്റെ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിച്ചത് ഈ അമേരിക്കയിൽ കോണ്ടെക്സ്റ്റിൽ, ഡൽഹിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾ ഏറ്റവും കൂടുതൽ കടന്ന് ഉറങ്ങുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞ് ഞായറാഴ്ച, ഏറ്റവും കൂടുതൽ കടന്ന് ഉറങ്ങുന്ന ദിവസം. ലേറ്റായി പോകുന്ന ഒരേ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ചർച്ചിലെ മീറ്റിങ്ങുകളല്ലേ. ചിന്തിച്ചു നോക്കി, ഹലോ ആർ യു വിത്ത് മീ? നിങ്ങൾ ലേറ്റ് ആയി, നിങ്ങൾ ആര് കൈകൊണ്ട് പൊക്കണ്ട, ഞാൻ പൊക്കിക്കത്തുമില്ല, എംബാരസിക്ക. ലേറ്റായി പോകുന്ന ഏതെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ചർച്ചിലെ മീറ്റിംഗ് അല്ലേ. അതേസമയം നിങ്ങൾ നേഴ്സസ് കാണും, എഞ്ചിനീയേഴ്സ് കാണും, അഡ്വക്കേറ്റ്സ് ഉണ്ട്, എനിക്കറിയാം മറ്റ് പലരുണ്ട്, എല്ലായിടവും ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ കറക്റ്റ് സമയത്ത് രണ്ട് പ്രാവശ്യം എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ജോലിന്ന് പറഞ്ഞു വിടും. അപ്പൊ ജോലി എന്ന് പറഞ്ഞു വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അൾട്ടിമേറ്റ്ലി പണം പോകും, വെൽത്ത് നഷ്ടപ്പെടും. അപ്പൊ വെൽത്ത് നഷ്ടപ്പെടും എന്ന് ഉറപ്പായാൽ ഇനിയിപ്പൊ പാസ്റ്റർമാര് പറയും, ഞങ്ങൾ, ഞാൻ പാസ്റ്ററാണല്ലോ, ഞങ്ങളെല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരെ, പാസ്റ്ററെ ഞങ്ങളെ കുറിച്ചല്ലെന്ന്. ഇല്ല ദൈവദാസനെ, ഞാൻ ചോദിക്കട്ടെ, നീ പാസ്റ്റർ ആയിരിക്കുന്ന ചർച്ചിൽ അല്ലാതെ വേറൊരു മീറ്റിങ്ങിലോ അപ്പിടി കിട്ടിയില്ല? നീ പാസ്റ്ററായിരിക്കുന്ന ചർച്ചിൽ കറക്റ്റ് സമയത്ത് ആരാധനയ്ക്ക് മുന്നേ ചെന്നില്ലെങ്കിൽ വിശ്വാസികൾ പറഞ്ഞു വിടും എന്ന പേടിയിലല്ലേ കറക്റ്റ് സമയത്ത് ഇല്ലെന്നേ? ഹലോ, അങ്ങനെ എല്ലാരും ആണെന്നല്ല ഞാൻ പറഞ്ഞത്, ക്ഷമിക്കണേ. വിശ്വസ്തരായ ദൈവദാസന്മാർ എല്ലായിടത്തും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾ പലപ്പോഴും അഭിമാനത്തോടു കൂടി ഇരുന്നിട്ട് പറയത്തില്ലേ, ഇല്ല പാസ്റ്ററെ പണമല്ല ഞങ്ങളുടെ യജമാനം, പണമല്ല ഞങ്ങളുടെ യജമാനം, പിന്നെ ആരാണ്? ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർ, ഞങ്ങൾ ലോയൽ ടു ഗോഡ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഏറ്റവും പിറകിൽ തള്ളി വെച്ചിരിക്കുന്ന ആത്മീയ വിഷയങ്ങളല്ലേ ഇന്ന് കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വചനം വായിക്കാൻ സമയമുണ്ടോ? പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? ഇനി എത്ര സമയമില്ലെങ്കിലും നമ്മൾ സ്കൂളിൽ പോകത്തില്ലേ കൃത്യസമയത്ത്? എത്ര സമയമില്ലെങ്കിലും നമ്മൾ ജോലിക്ക് പോകത്തില്ലേ? എത്ര സമയമില്ലെങ്കിലും നമ്മൾ, അപ്പൊ പണം കിട്ടേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മുൻപന്തിയിലാണ്. ഇനി നിങ്ങൾ പറ, ആരാണ് നമ്മുടെ യജമാനൻ? അപ്പൊ ജോലിക്ക് പോകണ്ട, കൃത്യസമയത്ത് പോകണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ കർത്താവിനെ നമ്മുടെ യജമാനനാകുന്നെങ്കിൽ നമുക്ക് തിരിച്ചറിയണം, കർത്താവിനുള്ളതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. കർത്താവിനുള്ളതിന് മുൻതൂക്കം കൊടുക്കാത്തടത്തോളം കാലം നമ്മൾ ആരുടെ ദാസനായി മാറുന്നു? മറ്റെന്തിനു മുൻതൂക്കം കൊടുക്കുന്നു അതിന്റെ ദാസനായി മാറുന്നു. മനസ്സിലായി കാണും. പ്രൈസലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ള ദൂത് പറയുകയാണ്, വളരെ വ്യക്തമായിട്ട് ദൂത് പറയാം, നിങ്ങൾക്ക് രണ്ട് യജമാന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല, പണത്തെ സേവിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് കർത്താവ്, ഞാൻ വിശദീകരിച്ചൊക്കെ പോയാൽ സമയം ധാരാളം പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ലേറ്റ് ആയിട്ടാണ് മെസ്സേജ് തുടങ്ങിയെങ്കിലും സമയത്തെങ്കിലും അവസാനിപ്പിക്കാൻ കുറച്ച് ഒക്കെ ഞാനിവിടെ സഹകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇന്ന് രാത്രി ഞാൻ പറയുന്ന കാര്യം വേദപുസ്തകം പ്രോവർബ്സ് 23:5 ഇപ്രകാരം പറയുന്നു,
ധനവാൻ ആകേണ്ടതിന് പണിപ്പെടരുത്. അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അതില്ലാതെ പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്നത് പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. അപ്പൊ പണത്തെ നമ്മുടെ യജമാനാക്കിയാൽ ഒരു നിമിഷം മതി പണം നഷ്ടപ്പെടാൻ. ഈ കോവിഡ് പീരീഡിൽ നമ്മളത് പലരും അനുഭവിച്ചില്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴികൾ, കർത്താവിന്റെ ദാസന്മാരെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴികൾ, ദൈവമക്കളെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴികൾ പലതും അടഞ്ഞില്ലേ? പണം പറന്നു പോയില്ലേ? എന്നിട്ടും നമ്മൾ ഇത് പണം എഗെയിൻ പണം വേണ്ട എന്നല്ല, ധനം വേണ്ട എന്നുള്ളതല്ല. അടുത്ത കാര്യം ശ്രദ്ധിച്ചോളൂ, വേഗത്തിൽ നിർത്തേണ്ടത് കൊണ്ട് ഞാൻ പറയാം. ഈ ദാസനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തത് ഒരു കറക്റ്റ് വഴിയല്ലെങ്കിൽ പോലും അവൻ ചെയ്തത് അവന്റെ അധികാര പരിധി തന്നെ ഏൽപ്പിച്ച യജമാനൻ ഏൽപ്പിച്ച പണം, യജമാനൻ ഏൽപ്പിച്ച വെൽത്ത് അവൻ പാവപ്പെട്ടവനായി കുറച്ചു കൊടുക്കാൻ തയ്യാറായി. മനസ്സിലാകുന്നുണ്ടല്ലോ? പണം കുറച്ച്, അപ്പം കയ്യിലിരിക്കുന്ന പണം എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അവൻ തയ്യാറായി. യജമാനന്റെ, യജമാനൻ ഒരുപാട് പണം ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് സമ്പത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഈ സമ്പത്ത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് സ്നേഹിതരെ നേടാനായിട്ടാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? സ്നേഹിതരെ നേടാനായി ഈ യജമാനൻ നമ്മെ, അവിടുത്തെ ഷ്രൂഡ് സെർവന്റ് ആണ്. നമ്മൾ വായിച്ച ഭാഗത്ത് ഷ്രൂഡ് സെർവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം യേശു തമ്പുരാൻ പറയുന്നതൊക്കെ എന്താണെന്ന് അറിയാമോ? നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച സമ്പത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ നേടിക്കൊള്ളു. അവിശ്വസ്തനായ ദുഷ്ടനായ ഒരു മാനേജര് ഇങ്ങനെ നേടിയെങ്കിൽ, ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം ഓർപ്പിക്കാൻ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമ്പത്ത് കൊണ്ട് ദൈവം നമുക്ക്, സാധാരണ ഈ പെന്തക്കോസ്തുകാരെ പറ്റി പണ്ട് പറയുമായിരുന്നു, ഇന്ന് അങ്ങനൊന്നും പറയത്തില്ല, ഇന്നെല്ലാവരും സഹായിക്കുന്നവരാണ്. പണ്ട് പറയുമായിരുന്നു അറുത്ത കൈക്ക് ഉപ്പ് തേക്കുന്നവരല്ലെന്ന്. അറുത്ത കൈക്ക്, പ്രത്യേകിച്ച് അവിശ്വാസിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതല്ലാത്തത് കൊണ്ട് അവരുടെ പാകത്തോട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അത് ശരിയല്ല, അത് ശരിയല്ല, അത് വെറും ഒരു അലിഗേഷൻ മാത്രമാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത്, നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന താലന്തുകൾ, ഞാൻ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? മറ്റുള്ളവർക്ക് വേണ്ടി ചിലവിടുവാൻ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് വേണ്ടി, യുനോ, അത്. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇന്ന് രാത്രി വളരെ ബോൾഡായി തന്നെ ഈ രാത്രി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. ദൈവം എന്നെയും നിങ്ങളെയും പറ്റി ഉദ്ദേശിക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമ്പത്ത് ചിലവിടുന്നെങ്കിൽ നിശ്ചയമായും സമ്പത്തിനോടൊപ്പം നമ്മളും നശിക്കും. കണക്ക് ബോധിപ്പിക്കണം. എന്നാൽ ദൈവം തന്നിരിക്കുന്ന സമ്പത്തുകൾ, ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, ദൈവം തന്നിരിക്കുന്ന സ്കില്ലുകൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി വ്യാപാരം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇവിടെ തന്നെ പറയുന്ന ഒരു ഒരു കാര്യം, വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം. ഈ ദാസൻ, ഈ മാനേജർ ചെയ്ത എന്താണ്? 100 കടമുള്ളവനാണ് 50 അടച്ചു കൊടുത്തത് അല്ലെ? 100 കടമുള്ളവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പറ, നിങ്ങൾ പറ, കടം വാങ്ങിക്കണമെങ്കിൽ ഇവൻ സാമ്പത്തികമായി ഞെരുങ്ങുന്നവനാകണം. കടം വാങ്ങിക്കണമെങ്കിൽ ഇവൻ ഇല്ലാത്തവനാകണം അല്ലെ? അല്ലാതെ ഉള്ളവനെല്ലാം കൂടെ ചെന്ന് ലോൺ എടുക്കില്ല. കടം വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു നിവർത്തി ഇല്ലെങ്കിൽ മാത്രമേ ബാങ്കിൽ പോയി ഒരു ലോൺ എടുക്കുകയുള്ളൂ. ശരിയല്ല ഞാൻ ഈ പറഞ്ഞത്? ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയി ലോൺ എടുക്കുമോ? ഗവൺമെന്റിൽ നിന്ന് പണം എടുക്കുമോ? ഇല്ല. ഇതെല്ലാം തന്നെ പാവപ്പെട്ടവരാണ്, സാമ്പത്തികമായി ഞെരുങ്ങുന്നവരാണ്, ബുദ്ധിമുട്ടുന്നവരാണ്. അവർ കിളച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ദാസൻ യജമാനന്റെ പ്രീതി പിടിച്ചു പറ്റിയത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എനിക്കറിയാം ഇത് ഉണർവുണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല, കൺവെൻഷനിൽ പ്രസംഗിക്കേണ്ട കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ സ്വർഗം പ്രസാദിക്കുന്ന ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, നിന്റെ ഇടത്തോട്ട് നോക്കിയാൽ, വലത്തോട്ട് നോക്കിയാൽ, നിന്റെ മുന്നിലേക്ക് നോക്കിയാൽ, നീ കഴിക്കുന്നത് പോലെ കഴിക്കാനില്ലാത്ത, നീ ജീവിക്കുന്നത് പോലെ ജീവിക്കാനില്ലാത്ത, നീ മുന്നോട്ട് പോകുന്നത് പോലെ മുന്നോട്ട് പോകാനില്ലാത്ത, നിന്റെ കുഞ്ഞിനെ നീ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാനില്ലാത്ത, സാമ്പത്തികമായി ഞെരുങ്ങുന്ന വിശ്വാസിയോ അവിശ്വാസിയോ അനേക പ്രിയപ്പെട്ടവർ നിന്റെ പരിശരത്തായിട്ടുണ്ട്. നിന്റെ കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ സ്കാറ്ററായി കാണുന്ന, ഓപ്പറേഷനായി നിൽക്കുന്ന, എക്സ്പ്ലോയിറ്ററായി നിൽക്കുന്ന ഒരു വലിയ കൂട്ടത്തെ കാണുവാൻ നിനക്ക് സാധിക്കും. യജമാനൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ
ഈ സമ്പത്തുണ്ടല്ലോ, യജമാനൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സ്കില്ലുണ്ടല്ലോ, യജമാനൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ താലന്റ് ഉണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? അവർ കിളച്ചു കൊടുക്ക, അവർ ആശ്വാസമായി തീരട്ടെ. അതിനുവേണ്ടി ഒരു വലിയ മിഷൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ മനസ്സിലോട് ചിന്തിക്കുക, നിങ്ങളെ എല്ലാരും കൂടെ എന്റെ ഫ്രണ്ടിൽ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഈ മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ട് ഇതൊന്ന് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞാശി മനസ്സിലായോ? എന്റെ ഫ്രണ്ടിൽ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, നിങ്ങളുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻസ് കണ്ട് ഇനോ നോക്കി ഇതൊക്കെ ഒന്ന് സംസാരിക്കാമായിരുന്നു. ഡൽഹിയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും കേരളത്തിലാണെങ്കിലും പെന്തക്കോസ്തുകാര ബാങ്കിന്റെ ബാലൻസ് വർദ്ധിപ്പിച്ച് നിന്റെ സഭയിലൊരു വിശ്വാസി, നിന്റെ കൂടെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവര്, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിന്റെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ച് നീ എത്ര ധനികനാണെങ്കിലും നിന്നെ അടക്കുന്ന സമയത്ത് നിനക്ക് 25-50 വർഷമായ ആ തുണി മാത്രമേ അന്നേരവും കാണത്തുള്ളൂ. ഏതെങ്കിലും നല്ലതുണ്ടെങ്കിൽ മറ്റുള്ളവർ പിടിച്ചു വെക്കും. മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞേ, നിന്റെ ഭാര്യ അതെടുത്ത് മാറ്റും. നീ സമ്പാദിച്ച സ്വർണം നിന്റെ ഭാര്യ എടുത്ത് മാറ്റും. ഹല്ലേലൂയ. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലെ ഒരു മനുഷ്യൻ മരിക്കാറായ സമയത്ത് ഭാര്യയോട് പറഞ്ഞു, ഭാര്യയോട് ഇങ്ങനെ സംസാരിച്ചു, ഞാൻ സമ്പാദിച്ചത് മുഴുവനും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ മരിക്കുന്ന സമയത്ത് ആ കുഴിയിലേക്ക് എന്നെ ഇറക്കി വെക്കുമ്പോ എന്റെ പണം മുഴുവൻ, ബാങ്കിൽ കിടക്കുന്ന എന്റെ പണം മുഴുവൻ എന്ത് ചെയ്യണം? ആ ശവപ്പെട്ടിയുടെ മുകളിൽ വെക്കണം എന്ന് പറഞ്ഞു. ഈ സഹോദരി എഗ്രി ചെയ്തു കേട്ടോ. സഹോദരി എഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മരിച്ചു, അടക്കി കഴിഞ്ഞപ്പോ ഈ സഹോദരിയോട് മറ്റുള്ളവർ ചോദിച്ചു, അദ്ദേഹം ബില്ലിൽ പറഞ്ഞതുപോലെ ബാങ്കിലുള്ള പണം മുഴുവൻ നീ ആ ശവപ്പെട്ടിയുടെ മുകളിൽ വെച്ചോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ വെച്ചു, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മാറത്തില്ല, ഞാനത് മുഴുവൻ, ബാങ്കിൽ എത്ര പണമുണ്ടോ ആ പണം മുഴുവൻ ഞാൻ അതിന്റെ മുകളിലേക്ക് വെച്ചെന്ന് പറഞ്ഞു. ഉടനെ കേട്ടു നിന്ന സുഹൃത്ത് ചോദിച്ചു, അതെങ്ങനെ, ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ അത്രയും പണം കൊണ്ടുവന്ന് ഇതിന്റെ മുകളിൽ വെച്ചെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരും കാണത്തില്ലേ? ആ സഹോദരി പറഞ്ഞു, എന്തിനാ എന്റെ അച്ഛനെ മരിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ആ പണത്തിൽ, ബാങ്കിലുള്ള പണത്തിന് തുല്യമായ ഒരു ചെക്കാണ് എഴുതി വെച്ചത് എന്ന് പറഞ്ഞു. ഒരു ചെക്ക് എഴുതി അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബാങ്കിൽ ഉള്ള പണത്തിന് തുല്യമായ ഒരു ചെക്ക് എഴുതി. ഇതേ ഉള്ളു സഹോദര നിന്റെ ഭാര്യ, ഇതേ ഉള്ളു സഹോദരി നിന്റെ ഭർത്താവ്, ഇതേ ഉള്ളു സഹോദരി നിന്റെ സഹോദര നിന്റെ എന്നാൽ നിന്നെ ഞാൻ ഈ പറയുന്ന കാര്യം നിന്നെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. നീ മരിച്ചാലും നിന്നെ ഓർക്കാൻ, ഭൂമിയിൽ ഓർക്കാൻ മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയും? ഈ ദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ജോലി പോയാലും എന്റെ ജോലി ഈ യജമാൻ എന്നെ പറഞ്ഞു വിട്ടാലും മറ്റുള്ള പ്രിയപ്പെട്ടവർ എന്നെ എന്ത് ചെയ്യും? സ്വീകരിക്കും. പിടികിട്ടുന്നുണ്ടോ? അത് ദുഷ്ടന്റെ കാര്യമാ പറഞ്ഞത്. എന്നാൽ ഇവിടെ ഞാനൊരു കാര്യം ഓർപ്പിക്കാം, സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന സമ്പത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട്, പണം കൊണ്ട് മറ്റുള്ളവരെ നേടാൻ നിനക്കിടയാകുന്നെങ്കിൽ, മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ നിനക്കിടയാകുന്നെങ്കിൽ, ഹല്ലേലൂയ, നീ മരിച്ചാലും നിന്റെ പ്രവൃത്തി നിന്നെ പിന്തുടരും. എത്ര പ്രിയപ്പെട്ടവർക്ക് അത് പിടികിട്ടി. ഹല്ലേലൂയ. അല്ലാതെ മുറിഞ്ഞ മുറിവിന് ഉപ്പ് പോലും തേക്കാത്ത പെന്തക്കോസ്തുകാര മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. ബാങ്കിൽ ബാലൻസ് ഇട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന മക്കളെ നിങ്ങൾ മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവ് ഈ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ഞാൻ പ്രിയമുള്ളവരെ ക്ഷമിക്കുക, സമയം അങ്ങ് പോകുന്നത് കൊണ്ട് ഞാൻ ഈ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ട് കാര്യം പറഞ്ഞ അവസാനിപ്പിക്കുന്നു, പ്രസംഗിക്കുന്നില്ല. മൂന്നാമത് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പോയിന്റ് എന്താണെന്ന് അറിയാമോ? God is not pleased with those who show the righteousness and pride-filled heart. ഹൃദയത്തിൽ അഹങ്കാരം കൊണ്ടും നിഗള കൊണ്ടും സ്വയം നീതി കൊണ്ടും നിൽക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമല്ല. പകരം ഹൃദയ തകർച്ചയോടെ കർത്താവിന്റെ പാദപീഠത്തിൽ വരുന്ന, ഹൃദയ നുറുക്കത്തോടെ താഴ്മയോടെ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന വ്യക്തികളെ എന്റെ ദൈവം അംഗീകരിക്കുന്നു. നീ സ്വയം നീതിക്കാരനായ ഒരു പെന്തക്കോസ്തുകാരനാണെങ്കിൽ
ഇന്ന് മാനസാന്തരപ്പെടണം. നിന്റെ കാര്യം കൂടെ കൂടെ പുകഴ്ത്തി പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടിട്ട് താഴ്മയുള്ള ഹൃദയത്തോടെ. ഹന്നായുടെ പ്രാർത്ഥന ദൈവം കേട്ടത് തകർച്ചയുള്ള ഹൃദയമാണ്. ഹാഗാറിന്റെ പ്രാർത്ഥന ദൈവം കേട്ടത് തകർച്ചയുള്ള ഹൃദയമാണ്. ബർത്തിമായി എന്ന കുരുടന്റെ പ്രാർത്ഥന ദൈവം കേട്ടത് തകർച്ചയുള്ള ഹൃദയമാണ്. ശതാധിപനായ ധനവാന്റെ പ്രാർത്ഥന ദൈവം കേട്ടത് തകർച്ചയുള്ള ഹൃദയമാണ്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ ക്രൈസ്തവ എഴുത്തുമുറയുടെ ഈ മീറ്റിംഗിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിന്റെ പ്രൈഡ് മാറട്ടെ, അഹങ്കാരം മാറട്ടെ, നിഗളം മാറട്ടെ. നീ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞ് 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 സ്വയം പുകഴുന്നത് മാറട്ടെ. മാറിയിട്ട് മറ അപ്പോ ഞാൻ ചെയ്യുന്നത് ചെയ്യേണ്ടത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയത്തക്ക നിലയിൽ താഴ്മയുള്ള ഒരു ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരാമെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല, ലാസ്റ്റിൽ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പറയട്ടെ. കർത്താവ് ഇതൊന്നും പ്രസംഗിച്ച് ഞാൻ തീർക്കുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും അവസരം കിട്ടുമെങ്കിൽ, നിങ്ങൾക്ക് ബോറിംഗ് ഇല്ലെങ്കിൽ ഈ പ്രസംഗത്തിന്റെ അവസാന ഭാഗം പിന്നെ പ്രസംഗിക്കാം. എന്നാൽ ഈ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഒരു മണിക്കൂർ മെസ്സേജിനുണ്ടെങ്കിലും എനിക്കറിയാം 9 മണിന്നാണെന്ന് തോന്നുന്നു അതിനകത്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇനിയും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എങ്കിലും ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബലാത്കാരികൾ മാത്രമേ ദൈവരാജ്യം, പരീശൻ ദൈവരാജ്യത്തിൽ നിന്ന് നഷ്ടപ്പെടും, സ്വയനീതിക്കാരൻ ദൈവരാജ്യത്തിൽ നിന്ന് നഷ്ടപ്പെടും, നിഗളിക്കുന്നവൻ ദൈവരാജ്യത്തിൽ നിന്ന് നഷ്ടപ്പെടും, അവിശ്വസ്തൻ ദൈവരാജ്യത്തിൽ നിന്ന് നഷ്ടപ്പെടും. പക്ഷെ ഹൃദയ തകർച്ചയോടെ ദൈവരാജ്യമേ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന, നിത്യത എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അവർ ദൈവരാജ്യത്തിൽ കാണും. ഹല്ലേലൂയ. ഒരിക്കലെ ഡി എൽ മൂഡി പറഞ്ഞ കാര്യം വില്യം ബാർക്ലേ എന്ന് പറയുന്ന കമന്റേറ്റർ എഴുതിയിട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ ചെല്ലപ്പോ ഞാൻ 3 അത്ഭുതങ്ങൾ കാണുമെന്ന്. ഒന്നെന്താണെന്ന് അറിയാമോ? ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ 3 അത്ഭുതങ്ങൾ. ഒന്നെന്താണെന്ന് അറിയാമോ? ഒരിക്കലും സ്വർഗത്തിൽ കയറത്തില്ലെന്ന് ഞാൻ എഴുതി മുദ്ര വെച്ച പല പ്രിയപ്പെട്ടവരും അവിടെ തേജസ്സോടെ നിൽക്കുന്നു. എന്റെ അടുത്ത് നിൽക്കുന്ന ഹല്ലേലൂയ എന്റെ അയൽക്കാരനായ സഹോദരൻ, അവൻ ഒരിക്കലും സ്വർഗത്തിൽ കയറത്തില്ലെന്ന് ഞാൻ പറഞ്ഞു വെച്ചതാ, പക്ഷേ അവിടെ ചെന്നപ്പോൾ അവൻ അവിടെ നിൽക്കുന്നു. 2-ാമത്തെ അത്ഭുതം എന്താണെന്ന് അറിയാമോ? നിശ്ചയമോ ഈ പുള്ളി സ്വർഗത്തിൽ കാണുമെന്നും, ഇവന്റെ പ്രാർത്ഥന കേട്ടാൽ ഇവൻ സ്വർഗത്തിൽ കാണുമെന്നും, ഇവന്റെ പാട്ട് കേട്ടാൽ ഇവൻ സ്വർഗത്തിൽ കാണുമെന്നും, ഇവൻ അന്യഭാഷ പറയുന്ന കേട്ടാൽ ഇവൻ സ്വർഗത്തിൽ കാണുമെന്നും ഞാൻ ഉറപ്പായി വിശ്വസിച്ച പല ും അവിടെ കാണാനില്ല. അതാണ് 2-ാമത്തെ അത്ഭുതം. 3-ാമത്തെ അത്ഭുതം എന്താണെന്ന് അറിയാമോ? എങ്ങനെ ഞാനിങ്ങി വന്ന് പെട്ടെന്നാണ്. കാരണം നമ്മെ പറ്റി അറിയാവുന്ന നമ്മയും ദൈവത്തെ പോലെ വേറെ ആരാ ഉള്ളത്? കർത്താവിന്റെ കൃപയാൽ ഞാനിങ്ങി വന്ന് പെട്ടല്ലോ എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായി മാറും. ഞാൻ ചോദിക്കട്ടെ, വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോ ഒരു ഓൾട്ടർ കോൾ തരാൻ ഞാൻ ആഗ്രഹിക്കുക. സഹോദര, നിന്റെ ലക്ഷ്യം എന്താ? നിന്റെ ഫോക്കസ് എന്താ? ആരെയാ നീ ശുശ്രൂഷിക്കുന്നത്? ഇന്ന് രാത്രി ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ടും ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കോവിഡ് പീരീഡിലൂടെ കടത്തി വിട്ടിട്ടും ദൈവരാജ്യം എന്ന കാഴ്ചപ്പാട് നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? നിത്യത എന്നൊരു ഫോക്കസ് നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി പറ, എനിക്ക് പണത്തെ അല്ല സേവിക്കേണ്ടത്, എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയെ അല്ല സേവിക്കേണ്ടത്, എനിക്ക് തന്ന ഗിഫ്റ്റുകളെ അല്ല സേവിക്കേണ്ടത്, പകരം എനിക്ക് എന്റെ കർത്താവിന്റെ വിശ്വസ്ത ദാസനായി തീരണം. നിത്യത എന്ന ലക്ഷ്യത്തോടെ, ദൈവരാജ്യം എന്ന ലക്ഷ്യത്തോടെ എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവഭക്തർ ഇതിനകത്തുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തയ്യാറാണെങ്കിൽ, എന്റെ മുന്നിൽ പണം നഷ്ടപ്പെട്ടാലും എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും എന്റെ ശുശ്രൂഷയിൽ ഒരാളെന്നെ പറഞ്ഞു വിട്ടാലും എന്റെ ജോലിയിൽ ഒരാളെന്നെ പറഞ്ഞു വിട്ടാലും ഇന്ന് എന്റെ ലക്ഷ്യം ഇതാണ്, നിത്യത എന്ന ലക്ഷ്യം. അല്ലേലൂയ. ദൈവരാജ്യം എന്ന ലക്ഷ്യം. അല്ലേലൂയ. ആ യജമാനന്റെ വിശ്വസ്ത ദാസനായിരിക്കുക എന്ന ലക്ഷ്യമാണ് എനിക്കുള്ളത്. ഞാൻ അത് ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സമർപ്പണത്തിന്റെ ഇടയാളമായിട്ട് ആ കരത്തെ ദൈവസംഘം ഉയർത്തിപ്പിടിക്കുമോ? ഒരു സമർപ്പണത്തിന്റെ ഇടയാളമായിട്ട് കർത്താവേ, ഹല്ലേലൂയ, എനിക്ക് തന്നത് വിശ്വസ്തതയോടെ വ്യാപാരം ചെയ്യുന്ന, കണക്ക് മോചിപ്പിക്കേണ്ടവരാണെന്ന ബോധ്യമുള്ള, നിത്യത എന്ന ലക്ഷ്യത്തോടെ പോകുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഭക്തനായി എന്നെ നിർത്തണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ,
അങ്ങയുടെ സന്നിധിയിൽ തകർച്ചയുള്ള ഹൃദയത്തോടെ വരുന്നു. പ്രൈഡിന്റെ അനുഭവങ്ങൾ മാറ്റിത്തരണമേ, നിഗളത്തിന്റെ അനുഭവങ്ങൾ മാറ്റിത്തരണമേ, സ്വയനീതിയുടെ അനുഭവങ്ങൾ മാറ്റിത്തരണമേ. ഹൃദയ തകർച്ചയുള്ള ദൈവഭക്തരായ ദൈവദാസന്മാരായി കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന ബോധ്യത്തോടുകൂടെ ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന പണം പാവപ്പെട്ടവന് പ്രയോജനം വരത്തക്ക നിലയില്, ഹല്ലേലൂയ, അത് എഴുതി തള്ളത്തക്ക നിലയില്, മറ്റുള്ളവർക്ക് ആശ്വാസം വരത്തക്ക നിലയില് വ്യാപാരം ചെയ്യുന്ന അന്ന് അപ്രീഷിയേറ്റ് ചെയ്ത ദാസനെ പോലെയായി തരുവാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഈ ഭൂമിയിലുള്ള ഞങ്ങളുടെ ശുശ്രൂഷ ഇവിടെ തീരും, ഞങ്ങളുടെ പണം ഇവിടെ തീരും, അത് പറന്നു പോകുന്നതാണ്. എന്നാൽ അങ്ങയോടുള്ള വിശ്വസ്തത നിലനിൽക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾ നിലനിൽക്കും. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ക്രൈസ്തവ എഴുത്തുപുരയുടെ ഈ മീറ്റിംഗ്, ഈ കൺവെൻഷൻ മൂലം അങ്ങനെ വിശ്വസ്തരായി എഴുന്നേൽക്കുന്ന ചില ഭക്തന്മാരെ ഈ രാത്രി എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. മിനിസ്ട്രിയെ, ലീഡർഷിപ്പിനെ ദൈവം അനുഗ്രഹിക്കണമേ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ അമേ. ഒരിക്കൽ കൂടെ നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് തന്ന സമയത്തിൽ കൂടുതൽ ഞാൻ എടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച സമയത്തേക്കാൾ മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ക്ഷമിക്കുക, അത്രയും സമയം ഞാൻ എടുത്തതിൽ. ദൈവമക്കളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ, ക്രൈസ്തവ എഴുത്തുപുരയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് ഇന്ന് വചനത്തിൽ നിന്ന് കേട്ടതുപോലെ അനേക വിശ്വസ്തന്മാരെ ദൈവരാജ്യത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു വലിയ മിനിസ്ട്രി ആയിട്ട് ഇതിനെ ദൈവം വീണ്ടും ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും, എന്നെ ക്ഷണിച്ചതിന് കർത്താവിന്റെ ദാസന്മാരുള്ള പ്രത്യേക നന്ദി യോടും, അതേ സമയങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ സുബു തോമസ്, പ്രിയപ്പെട്ടവരെല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഞാൻ നേരത്തെ എന്റെ സ്നേഹിതൻ പ്രിയ എബിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരുമിച്ചായിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഗാഡ് ബ്ലസ് അസ് ഓൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനദാസൻ പാസ വൈറജിക്കായി സ്തോത്രം. സോറി, ഐ മിസ് യുവർ നെയിം. വളരെ സ്നേഹിതനാണ് പ്രിയ ദൈവദാസനെ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം കേൾക്കപ്പെട്ട ദൈവവചനത്തെ ദൈവസന്നിധിയിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അടുത്തു വരാം. ഈ അന്ത്യകാലത്ത് ഈ തക്കതായ സമയത്തുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ എത്ര മാത്രം പ്രാവർത്തികമാക്കാൻ കഴിയും. കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി വിശ്വസ്തരായി നിൽക്കുവാൻ, വിശുദ്ധിയിൽ നിൽക്കുവാൻ, കർത്താവേ അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അന്ത്യത്തോളം നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ ഒന്ന് ദിവസങ്ങളിലായിരിക്കുവാൻ കഴിയുമോ? കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ കേട്ട വചനത്തിലോട് അനുബന്ധിച്ച് നമുക്ക് ഒരുമിച്ച് ഒരു ഗാനത്തിന് ചില ഈരടികൾ പാടുമ്പോൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ കൈകളെ തട്ടി പാടുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾക്ക് ഏത് രീതിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ ആ രീതിയിൽ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി തുടങ്ങിയ മാലിന്യ പേട്ടിടാതോടിയിടുക മണവാളൻ വരവേറ്റ മാടുത്തു പോയി മാലിന്യ പേട്ടിടാതോടിയിടുക മണവാളൻ വരവേറ്റം അടുത്തു പോയി മണിയറ ഒരുങ്ങീട മണിയറയിൽ പോയി നാമാശ്വസിപ്പ ഒരുങ്ങീട. കരങ്ങളെ തട്ടിപ്പാടി ദൈവത്തെ സ്തുതിക്കാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നു ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നു ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂന്നി താഴ്വരയിലല്ലയോ
കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂനി താഴ്വരയിലല്ലയോ ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിനെ ഒരുങ്ങീട ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിനെ ഒരുങ്ങീട ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂവിലെന്തു ഭവിക്കുമെന്നോത്തുകൊണ്ട് ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂവിലെന്തു ഭവിക്കുമെന്നോത്തുകൊണ്ട് ജനം പേടിച്ചു നീഴ്ചിവരായിടുന്നി ഒരുങ്ങീടാം ജനം പേടിച്ചു നീഴ്ചിവരായിടുന്നി ഒരുങ്ങീടാ ബുദ്ധിമാന്മാർ പലർ പേനിടുന്നേ ദൈവശക്തി തേജിച്ചവരോടിടുന്നേ ബുദ്ധിമാന്മാർ പലർ പേനിടുന്നേ ദൈവശക്തി തേജിച്ചവരോടിടുന്നേ ലോകമോഹങ്ങൾ കതിനിറത്തീരുന്നതാൽ ഒരുങ്ങീട ലോകമോഹങ്ങൾ കതിനിറത്തീരുന്നതാ ഒരുങ്ങീട വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറില്ല തൻ്റെ വാക്തത്വങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം തൻ്റെ വാക്തത്വങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം തൻ്റെ വാക്തത്വങ്ങൾ പലതും നിറവേറുന്നു ഒരുങ്ങീടാലൂയ ദൈവിക വാക്തത്വങ്ങളെ ഈ ദിവസങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു മടങ്ങി വരുവിനായി ദൈവസന്നിധിയിൽ ഭയമുള്ളവരായി നമ്മുടെ ജീവിതം വിശ്വസ്തതയോടെ ഹൃദയം നുറുക്കത്തോടെ ഒരു മടങ്ങി വരുവിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രതീക്ഷയോടെ ഈ ദിവസങ്ങളിൽ കഴിയണമെന്നുള്ള വലിയ ആഹ്വാനം ഈ രാത്രിയിലും ദൈവീത അഭിഷക്തിലൂടെ ദൈവം നമ്മെ കേൾപ്പിച്ച ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യൂ. ഒന്നാം ദിവസം നാം കേട്ടു ജീവനുള്ള കള്ളുകളായി ക്രിസ്തുവെന്ന പാറമേൽ നാം അടിസ്ഥാനം ഉണ്ടാകണം. രണ്ടാം ദിവസം ദൈവഭക്തനിലൂടെ നാം കേട്ടു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിരിക്കണം. കളങ്കമില്ലാത്തവരായി വിശുദ്ധിയിലും വേർപാടിലും നാം ജീവിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് രണ്ടാം ദിവസം നാം കേട്ടു. ഈ ദിവസവും നമുക്കൊരു മടങ്ങി വരവ്, ഒരു വിശ്വസ്തത, ഒരു ഭയഭക്തി നമുക്ക് ആവശ്യമാണെന്ന് ദൈവദാസനിലൂടെ ഈ മൂന്നാമത്തെ രാത്രിയിലും ദൈവം നമ്മെ കേൾപ്പിച്ച ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. രണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമാപന സന്ദേശം നൽകുവാനായിട്ട് ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റന്റ് ആയിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന കർത്താവിലെ വലിയദാസൻ ബ്രവരൻ വൈരജി അവരുകൾ നമ്മുടെ സന്നിധിയിലുണ്ടല്ലോ. ചുരുക്ക നിമിഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവിന്റെ ദാസിനെ മൈക്ക് കൈമാറുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ, രോഗികളായി ഭാരപ്പെടുന്നതായ രണ്ട് ദൈവദാസന്മാർ നമുക്കിടയിലുണ്ട്. കർത്താവ് ക്രൈസ്തവ എഴുത്തുപുരിയുടെ മുംബൈ ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ആയിട്ട് സേവനമനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യ ദൈവസഭയുടെ മുംബൈയിലുള്ള ദൈവസഭയുടെ ദൈവദാസനായിരിക്കുന്ന പാസ്റ്റർ ജിക്സൺ ജെയിംസ് മൂന്നാമത് കോവിഡ് ആയിട്ട് ഭാരപ്പെട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആവുകയായിരിക്കുന്നത്. ദൈവമക്കളും ദൈവദാസന്മാരുടെ പ്രത്യേക പ്രാർത്ഥന ഈ മഹായോഗം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവദാസിന് വലിയ വിടുതലായി തീരുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് ശക്തിയോടെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഐ പി സി ഡൽഹി സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ കെ വി ജോസഫ് ഒരു സർജറി കഴിഞ്ഞിട്ട് അദ്ദേഹം വിശ്രമത്തിലായിരിക്കുന്നു. ദൈവസഭയുടെ ഈ മഹായോഗത്തിന്റെ പ്രാർത്ഥന ദൈവദാസന്മാർക്ക് പൂർണ്ണ വിടുതലായി തീരുവാനായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുമ്പോൾ ഇന്ത്യ ദൈവസഭയുടെ ജനപുരി സഭാ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ടി ജെ ബോവസ് അവരുകൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. പ്രൈസ് ലോർഡ്. നമ്മുടെ ഹല്ലേലൂയ. വാക്തത്തിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിതമായ ഈ ദിവസത്തിന്റെ രാത്രിയുടെ വേളയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ക്രൈസ്തവ എഴുത്തുപുരയുടെ ഡൽഹി ചാപ്റ്ററിന്റെ മൂന്നാം ദിന ഹായി സമാപന മീറ്റിംഗില് കർത്താവെ അങ്ങയുടെ പാദപീഠത്തെങ്കിൽ അടുത്തു വന്ന്
പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കാൻ അവിടെ നിങ്ങളെ സഹായിക്കുന്നതിനായി നിങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ രണ്ട് രാത്രിയിലും അവിടുത്തെ അഭിഷക്ത ദാസന്മാരിൽ കൂടി ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചു. നല്ല ദൈവവചനങ്ങൾ ഞങ്ങൾക്ക് അവിടുന്ന് നൽകി തന്നു കർത്താവേ. അത് കേട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ വീണ്ടും സമർപ്പിക്കുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും കർത്താവ് അനുഗ്രഹീതമായ ശുശ്രൂഷകളെ, ആത്മീക ശുശ്രൂഷകളെ, ഗാന ശുശ്രൂഷകളെ, ആരാധന ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. പൊതുവിലായി കർത്താവേ അവിടുത്തെ അഭിഷക്ത ദാസനിൽ കൂടെ കർത്താവേ, ഹാലലുയ, അതെ ഹാലലുയ റവറന്റ് ഷാജി പോൾ അവറുകളിൽ കൂടി കർത്താവേ ഞങ്ങൾക്ക് ലഭിച്ച അഭിഷക്ത ഹാലലുയ ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ ദാസനെ ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മധ്യ ഉപയോഗിച്ചതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ വാക്കുകൾക്ക്, ഞങ്ങളുടെ ധനത്തിന്, ഹല്ലേലൂയ ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക്, ഞങ്ങളുടെ സമയത്തിന് കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ വിശ്വസ്തതയോടെ കർത്താവേ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും നിറവടിയായി ചെയ്യുവാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഞങ്ങൾ ദൈവത്തോടങ്ങി അത്തം വിശ്വസ്തരായിരിക്കാൻ കർത്താവ് ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ദാസനിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ അങ്ങയുടെ ദാസനെ അനുമതിയായി അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ശുശ്രൂഷ മേഖലകളിൽ ധാരാളമായി ഉപയോഗിക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്നും കർത്താവേ ഹല്ലേലൂയ കർത്താവിന്റെ അഭിഷക്തദാസൻ വൈരജി അവരുടെ കർത്താവേ സമാപന സന്ദേശനം കർത്താവേ ഹല്ലേലൂയ അവിടുന്ന് എന്ത് ഞങ്ങളോട് കൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ അത് ചെയ്യുവാൻ ഞങ്ങളെ സമർപ്പിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദാസൻ കൂടി ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. ഹല്ലേലൂയ അഭിഷേകം ചെയ്ത ദൂത രാത്രിയില് അങ്ങനെ ദാസൻ കൂടി ഞങ്ങൾക്ക് നൽകുമാറാകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഹല്ലേലൂയ ക്രൈസ്തവ എഴുത്തുപുരയുടെ കർത്താവേ ഡൽഹി ചാപ്റ്ററിന്റെ എല്ലാ അധികാരികൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അവിടുന്ന് നിറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ ഹല്ലേലൂയ അങ്ങയുടെ ദാസിനെ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ദാസിനെ ഓർപ്പിച്ച രണ്ട് ദൈവഭക്തന്മാർക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ അവിടുത്തെ ദാസൻ കർത്താവേ ജിക്സൺ ജെയിംസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുംബൈയുടെ കർത്താവേ എഴുത്തുപുര ക്രൈസ്തവ എഴുത്തുപുരയുടെ കർത്താവേ പ്രസിഡന്റായിട്ട് പർക്കി എന്നുള്ള കർത്താവേ ഹല്ലേലൂയ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായി കോവിഡിനാൽ പാടപ്പെടുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരം നീട്ടി അങ്ങയുടെ ദാസന് ഹല്ലേലൂയ ഹല്ലേലൂയ അവിടുന്ന് ഹല്ലേലൂയ സൗഖ്യം കൽപ്പിക്കുമാറാകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവേ ഹല്ലേലൂയ ഡൽഹി ഐ പി സി ഹല്ലേലൂയ സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കെ വി ജോസഫ് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സർജറിയുടെ മൂലം കർത്താവേ ഹല്ലേലൂയ അതേ ഭവനത്തിൽ ഹല്ലേലൂയ കർത്താവേ വിശ്രമിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ അത്ഭുതകരമായി വിടുതൽ അവിടുന്ന് കൊടുക്കണമേ. പൂർണ്ണ ആരോഗ്യത്തോട് കർത്താവ് ഈ പട്ടണത്തിൽ കർത്താവിന് വേണ്ടി അധ്വാനം ചെയ്യുവാൻ അങ്ങയുടെ ദാസിനെ വീണ്ടും അവിടുന്ന് സഹായിച്ചുകൊള്ളുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ കർത്താവേ ഹല്ലേലൂയ ഈ സൂമീറ്റിൽ കൂടി ഉപസ്ഥരായിരിക്കുന്ന എല്ലാ കർത്താവിന്റെ അഭിഷക്തദാസന്മാർക്കും എല്ലാ ദൈവജനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യുമാറാകണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മൗത്തം എടുത്തിരിക്കുന്നതിനായി സ്തോത്രം. സൗലോഡിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുരക്ഷകന്റെ അൻപുള്ള നാമത്തിൽ അടിയങ്ങൾ ചേർന്ന് യാചിക്കുന്നതേ ഉണ്ടായി കേൾക്കണമേ സ്വർഗ്ഗ പിതാവേ. ആമേൻ. പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ ദൈവം ജീവിക്കുന്നുവെന്ന് അടുത്ത ദിവസം തന്നെ അതിന്റെ ഉത്തരങ്ങളെ കണ്ട് നമുക്ക് സന്തോഷിപ്പാൻ, അതിന്റെ അറിവുകൾ നമുക്ക് ലഭ്യമാകുവാൻ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവിന്റെ വലിയ ദാസൻ റവറൻഡ് വൈജറി റിജി അവരുടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇനിറ്റിയുടെ കേരള സ്റ്റേറ്റിന്റെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിന്റെ അഭിഷിക്തനെ ഈ രാത്രി അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്തവ എഴുത്തുവരിയോട് വളരെയധികം അനുഭാവപൂർവ്വം എക്കാലത്തും മികച്ച പിന്തുണയും അതേസമയം വളരെ സ്നേഹവും ഞങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ ദേവദാസൻ മുഖാന്തരം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഞങ്ങളുടെ ക്രൈസ്തവ എഴുത്തുവരിയുടെ അടുത്തൊരു സുഹൃത്തു കൂടെയാണ് പാസ്റ്റർ വൈറി ചെയ്യുന്നത് പറയുന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. കർത്താവിന്റെ വലിയ ദാസിനെ അല്പസമയത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് സമാപന സന്ദേശം നമ്മളിൽ പങ്കുവെക്കുവാനായിട്ട് കർത്താവിന്റെ വലിയ ദാസിനെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം റവറൻഡ് ഷാജി ദാനിയൽ അവരിലൂടെ ലഭിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ഒരു പ്രസംഗത്തിന്റെ പ്രസക്തി ഇവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ സന്ദേശം നാം എല്ലാവരും ശ്രദ്ധിച്ചതാണ്. വളരെ വലിയ ആത്മീയ ഉത്തേജനം നൽകുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ സന്ദേശം വളരെ കാതലുള്ള സന്ദേശമായത്
ആണ്. നമുക്കെല്ലാവർക്കും അത് വളരെ അനുഗ്രഹമായിരുന്നു. ഞാനും ആ സന്ദേശം കേൾക്കുവാൻ അല്പ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതിൽ ജോയിൻ ചെയ്യുവാൻ ഇടയായി. അദ്ദേഹത്തിന്റെ സന്ദേശം കുറച്ചു ഭാഗം കേൾക്കുവാൻ ഇടയായി. നമ്മെ ചിന്തിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക. അതുകൊണ്ട് ഇനി ഒരു വലിയ പ്രസംഗം ആവശ്യമില്ല. ഇനി ഒരു അവസരം ലഭിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവോനം ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്രൈസ്തവ എഴുത്തുപുര ഇന്നത്തെ ക്രൈസ്തവ മാധ്യമ രംഗത്ത് വിശേഷിച്ച് വേർപെട്ട ദൈവമക്കളുടെ പ്രവർത്തന പത്രപ്രവർത്തന രംഗങ്ങളിൽ ഏറ്റവും സജീവമായ സാന്നിധ്യം പുലർത്തുന്നൊരു മീഡിയയാണ് ക്രൈസ്തവ എഴുത്തുപുര എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്, അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കർത്താവിന് സ്തോത്രം. സോഷ്യൽ മീഡിയയിൽ പെന്തക്കോസ് മാധ്യമ രംഗത്ത് തനതായ ഒരു സ്ഥാനം ക്രൈസ്തവ എഴുത്തുപുരയ്ക്കുണ്ട്. വാർത്താ മാധ്യമത്തിൽ കൂടെ തങ്ങളുടെ വാർത്തകൾ വളരെ സത്യസന്ധമായിട്ട് എത്തിക്കുന്നതിൽ ഈ പ്രസ്ഥാനം ഈ പ്രവർത്തനം കാണിക്കുന്ന ആത്മാർത്ഥതയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ അനേക പ്രവർത്തനങ്ങൾ ഉണ്ട്, പല പല ചാപ്റ്ററുകൾ ഉണ്ട്, അതെല്ലാം എടുത്തു പറയാൻ സമയമില്ലല്ലോ. യു എയിൽ ഇതിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളുണ്ട്, കുവൈറ്റിലുണ്ട്, സ്തോത്രം, ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റുകളിലുണ്ട്. അതിൽ ഒരു സ്റ്റേറ്റിൻ്റെ ചുമതലയിലാണല്ലോ ഈ കൺവെൻഷൻ ഇവിടെ നടക്കുന്നത്. ഡൽഹി ചാപ്റ്ററിൻ്റെ അതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇന്ത്യ ദൈവസ് സഭയുടെ ഒരു സെൻട്രൽ മിനിസ്റ്റർ കൂടിയായ അനീൻ കുഞ്ഞു പാസ്റ്ററുടെ മകൻ അനീഷ് വലിയപറമ്പിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹി ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണല്ലോ ഈ കൺവെൻഷൻ ഇവിടെ നടക്കുന്നത്. ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും അതിന് ഉത്തരവാദിത്വം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. സുവിശേഷ പ്രവർത്തനങ്ങളിലും മറ്റ് മാധ്യമ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സഹായ സഹകരണ പ്രവർത്തനങ്ങളിലുമൊക്കെ ഈ പ്രസ്ഥാനം കാണിക്കുന്ന നല്ല മനസ്സിനും പ്രവർത്തന ഉത്സാഹത്തിനും ആ നല്ല താല്പര്യപൂർവമായ പ്രവർത്തനങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഒരു വാക്ക് മാത്രം ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ ഇനിയുള്ള അവസരങ്ങളിൽ നമുക്ക് ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുമെങ്കിലും യൂദാ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിനായിട്ട് സൂക്ഷിക്കപ്പെട്ടും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും വിളിക്കപ്പെട്ടവരുമായവർക്ക് എഴുതുന്നതെന്നാണ് ആ ലേഖനത്തിന്റെ മുഖപുര നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് എന്താണ്, നമ്മളുടെ ഈ കാലഘട്ടത്തിൽ മാധ്യമരംഗത്ത് ഏറ്റവും പ്രസക്തമായിരിക്കുന്നത്, ഏറ്റവും നമുക്ക് ഉത്തരവാദിത്വ ബോധത്തോടെ നാം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അപ്പോസ്തലൻ എഴുതുന്ന ഒരു വാക്ക് വായിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇവിടെ നമ്മൾ വായിക്കുന്നതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, മൂന്നാമത്തെ വാക്യത്തിൽ, പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും. എന്താണ് പൊതുവിലുള്ള രക്ഷ? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യമായ രക്ഷ, അത് സകല മനുഷ്യർക്കുമുള്ള രക്ഷയാണ്, സകല ജാതികൾക്കുമുള്ള രക്ഷയാണ്. ആ രക്ഷയെ കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യാൻ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആദിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി പോരാണ്ട് എന്നതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം. ഈ കാലഘട്ടത്തിൽ എന്താണ് മാധ്യമത്തിന്റെ പ്രസക്തി? കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഒരു പ്രസംഗത്തിന് വേണ്ടി സമയം എടുക്കുന്നില്ല. ദൈവത്തിന്റെ ദാസന്മാരെ, ക്രൈസ്തവ എഴുത്തുപുരയുടെ ദൗത്യം എന്താണ്? ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന മീഡിയ പ്രവർത്തനത്തിൽ കൂടെ, സോഷ്യൽ വർക്കിലൂടെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന, ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരെ, അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കുവാനും അതിൽ ഉറച്ച് നിൽക്കത്തക്ക രീതിയിൽ അവരെ ഉറപ്പിച്ചു നിർത്തുവാനും ആമീൻ നിങ്ങളുടെ പ്രബോധനങ്ങളും നിങ്ങളുടെ പ്രയത്നങ്ങളും
നിങ്ങളുടെ എഴുത്തുകളും ഈ അതെ ക്രൈസ്തവ എഴുത്തുപുരയുടെ പ്രവർത്തനങ്ങളും അതിന് ഉതകുവാൻ ഇടയായിത്തീരട്ടെ. കർത്താവിന് മഹത്വം. ഇത് അന്ത്യകാലമാകയാൽ കർത്താവിന് സ്തോത്രം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്താണ് കർത്താവിന് മഹത്വം? അതിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, വീഴാതെ വണ്ണം അനേകരെ വീഴ്ത്തിക്കളയുവാൻ ഉഗ്രതയോടെ ശത്രുവായവൻ പല നിലവാരങ്ങളിൽ എഴുന്നേൽക്കുമ്പോ ആമേൻ. കാലാകാലങ്ങളിൽ വരുന്ന ആമീൻ വിശ്വാസ ജീവിതത്തിന് നേരെ വരുന്ന ആ അതിൽ വിശ്വാസത്തിന് മൂല്യച്യുതികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് ബോധമുള്ളവരായി, അതിനെക്കുറിച്ച് ആമീൻ സ്തോത്രം ബോധ്യമുള്ളവരായി അത് മനസ്സിലാക്കി ജനത്തെ ബോധവൽക്കരിക്കുവാൻ കർത്താവിന് വേണ്ടി വിളിക്കപ്പെട്ട ജനത്തെ അതിന്റെ നിലകളിൽ അവരെ ഉത്ബോധിപ്പിച്ച് ധൈര്യമുള്ളവരായി ഒരു ജനതയെ വാർത്തെടുക്കുവാൻ ഈ സംരംഭത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ പ്രേഷിത പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഇതിന്റെ സംഘാടകരെയും ഇതിന്റെ അതെ ഉത്തരവാദിത്തപ്പെട്ടവരെയും ഇതിന്റെ പ്രവർത്തകരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ സകല പ്രയത്നവും ചെയ്യുവാൻ ഈ സംരംഭത്തിന് ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചും ഇങ്ങനെ ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുവാൻ ഡൽഹി ചാപ്റ്റർ കാണിച്ച നല്ല മനസ്സിന് ആ ഡൽഹി ചാപ്റ്ററിന്റെ എല്ലാ ഭാരവാഹികളെയും വിശേഷിച്ച് അനീഷിനെ ആ പ്രിയപ്പെട്ടവനെ തന്റെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഓർപ്പിച്ചും പ്രാർത്ഥിച്ചും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ച് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ആമീൻ. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ പ്രയത്നങ്ങളിലും പ്രവർത്തനങ്ങളിലും എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. ദൈവം ധാരാളമായി ക്രൈസ്തവ എഴുത്തുപുരയുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കുന്ന പക്ഷം വീണ്ടും ഒരു സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടുവാനും കർത്താവിന്റെ വചനം നമുക്ക് പങ്കിടുവാനും ഷെയർ ചെയ്യുവാനും ഒക്കെ അവസരം ലഭിക്കട്ടെ. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ വാക്കുകളെ ചുരുക്കും. തന്നെയുമല്ല, അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കേട്ടതിന് ശേഷം വീണ്ടും ഒരു പ്രസംഗത്തിന്റെ പ്രസക്തി അവിടെ ഇല്ലാത്തത് കൊണ്ടും ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ യോഗത്തിൽ അതെ സംബന്ധിക്കുവാൻ എന്നെയും ഉൾപ്പെടുത്തുവാൻ ക്രൈസ്തവ എഴുത്തുപുര ഡൽഹി ചാപ്റ്റർ കാണിച്ച ആ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി അറിയിച്ചും എന്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ ശുശ്രൂഷ ആമേ സംബന്ധിച്ച് എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരുന്നു. നമ്മെ തന്നെ കണ്ടുകൊണ്ടിരുന്നു. ഇന്ന് പകൽ ഈ രാത്രിയിൽ നമ്മൾ കേട്ടതുപോലെ കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ വരവെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന ആ കൃപകളെ കുറിച്ച് മനസ്സിലാക്കി അത് സമ്പത്താകട്ടെ, ശുശ്രൂഷയാകട്ടെ, പ്രവർത്തനത്തിലുള്ള നമ്മുടെ താല്പര്യമാകട്ടെ, ഏതിൽ ആണോ ദൈവം നമ്മെ അധികമായി ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്നതിൽ കർത്താവിന് വേണ്ടി വിശ്വസ്തതയോടെ നിൽപ്പാൻ കർത്താവിന് സ്തോത്രം. നമ്മുടെ മഹത്വമല്ല, നമ്മുടെ മാന്യതയല്ല, നമ്മുടെ ഉയർച്ചയല്ല, നമ്മുടേതായ നന്മയല്ല, മറിച്ച് നമ്മെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നിവർത്തിച്ചെടുപ്പാൻ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ഒരായുധമായി നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ശ്രേഷ്ഠമേറിയ ഒരു ശുശ്രൂഷയ്ക്കായി കേട്ട വചനം നമ്മെ ശക്തീകരിക്കട്ടെ, കേട്ട വചനം നമ്മെ ഒരുക്കട്ടെ. കർത്താവിന് മഹത്വം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ തിരുനാമത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ കർത്താവേ ആമീൻ ക്രൈസ്തവ എഴുത്തുപുര എന്ന പ്ലാറ്റ്ഫോമിലൂടെ, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും അതിന്റെ അഡ്രസ്സിൽ ദൈവവചനവുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, തിരുപ്പാദാന്തിക ചേർന്ന് വരുവാൻ
കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. വളരെ പാൻഡമിക്കായിരിക്കുന്ന ഈ സിറ്റുവേഷനിലും ഞങ്ങളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ആമീൻ കർത്താവ് ഒട്ടും കുറവ് വരാതെ ഇന്ന് രാത്രിയും അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾ തന്നിരിക്കുന്ന ആമീൻ അങ്ങ് നൽകിയ ഓരോ അനുഭവങ്ങളിലും ഞങ്ങൾ വിശ്വസ്തതയുള്ളവരായി അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ അങ്ങയെ ശുശ്രൂഷിക്കുന്നവരായി തീരുവാൻ കർത്താവെ ചിലവാകുവാനും ചിലവായി പോകുവാനും അങ്ങയ്ക്ക് വേണ്ടി ശോഭിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ഇന്ന് രാത്രിയും ഉത്ബോധിപ്പിച്ചതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരാത്മീയ നില ആ ജീവിതം പുലർത്തുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ ഞങ്ങൾ അതെ ആ പ്രാപിച്ച കൃപകൾ കൊത്തവണ്ണം അത് സമ്പത്താകട്ടെ, ശുശ്രൂഷയിലുള്ള കഴിവുകളാകട്ടെ, കർത്താവെ നിയോഗങ്ങളാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, ഏത് തന്നെ ആയിരുന്നാലും സുവിശേഷ വേലയുടെ വ്യാപ്തിക്കും അതിന്റെ വ്യാപനത്തിനുമായി അത് ഉപയോഗിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഞങ്ങൾ ഈ ലോകം വിട്ട് നിത്യതയോട് അടുത്ത് അങ്ങയോട് ചേരുമ്പോൾ കർത്താവെ തലകുനിക്കുവാനല്ല നിവർന്ന് നിന്ന് അങ്ങയിൽ നിന്ന് പ്രതിഫലം വാങ്ങുവാൻ തക്കവണ്ണം അങ്ങയ്ക്ക് വേണ്ടി നല്ല പോരാട്ടം കഴിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ക്രൈസ്തവ എഴുത്തുപറയിലൂടെ അങ്ങ് ചെയ്തെടുക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഈ അന്ത്യകാലത്ത് അനേകരിൽ വിശ്വാസം തണുത്തു പോകുമ്പോൾ, അനേകരിൽ വിശ്വാസം ഇല്ലാതെയാകുമ്പോൾ, അനേകർ ക്ഷീണിച്ചു പോകുമ്പോൾ സകല പ്രയത്നവും ചെയ്ത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി ആമെ സകല പ്രയത്നവും ചെയ്ത് തന്റെ ജനത്തെ ഒരുക്കിയെടുക്കുവാൻ ഈ നല്ല സംരംഭത്തെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ സംഘടിപ്പിക്കുവാൻ ഡൽഹി ചാപ്റ്റർ കാണിച്ച നല്ല താല്പര്യത്തിനായി സ്തോത്രം. നേതൃത്വം കൊടുത്ത ആമീൻ അനീഷ് അതെ വലിയ പറമ്പില് ആ ദൈവദാസനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾക്കായി സ്തോത്രം. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇതിന്റെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ക്രൈസ്തവ എഴുത്തുമുറയുടെ ആമീൻ സംഘാടകരായി അതിന്റെ നേതൃത്വം വഹിക്കുന്ന എല്ലാ ദൈവപുത്രന്മാരെയും സംഘാടകരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കണമേ. വിശേഷിച്ച് ബോംബെയിലുള്ള ജെയിംസ് അച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രിയപ്പെട്ടവനെ ദൈവം സൗഖ്യമാക്കണമേ. ഡൽഹിയിലായിരിക്കുന്ന ആ വാത്സല്യ ദൈവദാസനെ ദൈവം സൗഖ്യമാക്കണമേ. ഇന്ന് രാത്രി ദൈവം സംസാരിച്ച ഷാജി ഡാനിയൽ പാസ്റ്റവറുകൾക്കായി സ്തോത്രം. കർത്താവ് തന്റെ ദാസനെ ശക്തീകരിക്കണമേ. തന്നിലൂടെ ചെയ്യുന്ന എല്ലാ നല്ല ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിൽ ദൈവം ശ്രദ്ധിക്കുകയും ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തൻ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് തന്ന ദിവ്യ സമാധാനത്തിനായി, ദിവ്യ സന്തോഷത്തിനായി, ദിവ്യാനന്ദത്തിനായി സ്തോത്രം. അങ്ങയുടെ വരവെങ്കിൽ അങ്ങയോട് ചേരും വരെ വിശ്വസ്തരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം തിരുനാമ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സംബന്ധിച്ച എല്ലാവരെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആശീർവാദത്തോടെ ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വിടാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നാം ഏവരോടും വിശേഷിച്ച് ക്രൈസ്തവ എഴുത്തുപുര എന്ന ഈ വലിയ പ്രവർത്തനത്തോടും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടും വിശേഷിച്ച് കൺവെൻഷൻ സംഘടിപ്പിച്ച ഡൽഹി ചാപ്റ്ററിനോടും അതേ കർത്താവിന്റെ ദാസൻ അനീഷ് വലിയ പറമ്പിലിനോടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോടും ഉത്തരവാദിത്തപ്പെട്ടവരോടും ഈ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാവരോടും കൂടെ ഇന്നും എന്നും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. God bless you. Thank you, Pastor. കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നു
ക്രൈസ്തവ എഴുത്തുപുരയുടെ ജനറൽ സെക്രട്ടറി ഇവാഞ്ചലിസ്റ്റ് എബിൻ അലക്സ് ആണ് അവസാന നിമിഷം നമ്മുടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയത്. വളരെയധികം നന്ദി അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ച ഐ പി സി ഡൽഹി സ്റ്റേറ്റിന്റെ ബഹുമാനായ പ്രസിഡന്റ് ഡോക്ടർ ഷാജി ദാനിയൽ അവറുകൾ, അതുപോലെ തന്നെ ചർച്ചപ്പോർഡ് ഇനിറ്റിയുടെ കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിരിക്കുന്ന റവന്റ് വൈറേജി അവറുകൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വിവിധ ചാപ്റ്ററുകളിൽ നിന്ന് കടന്നു വന്ന് സംബന്ധിച്ച പ്രിയപ്പെട്ടവരുണ്ട്. ദേശത്തിന്റെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ കൺവെൻഷന് പങ്കെടുത്ത പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളെ പ്രാർത്ഥനയിൽ വഹിച്ച അപ്പർ റൂം ടീം ഉണ്ട്, അതുപോലെ തന്നെ ക്രൈസ്തവ എഴുത്തുകളുടെ മാനേജ്മെന്റ് ടീം ഉണ്ട്, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡ്സ് ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഡൽഹിയിലുള്ള ഡൽഹി പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ വിവിധ നിരകളിൽ കർത്താവിന് വേണ്ടി അധ്വാനം ചെയ്യുന്ന ദേശത്തിന്റെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഈ രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം അധ്യക്ഷ സ്ഥാനത്തേക്ക് ദൈവമാക്കിയ പാസ്റ്റർ പി എസ് ജോർജ് അവറുകൾ, പാസ്റ്റർ പ്രമോദ് കെ സെബാസ്റ്റിൻ അവറുകൾ, എല്ലാവർക്കും നിങ്ങളോട് ഞങ്ങളോട് കാണിച്ച എല്ലാ സഹകരണത്തിനും എല്ലാ സ്നേഹത്തിനും എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഡൽഹി ചാപ്റ്ററിന്റെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള അക്കേഴുമായ നന്ദിയും സ്നേഹവും ആദരവും അറിയിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് പിന്നെയും കൂടാം. വിശേഷാൽ അടുത്ത ഞായറാഴ്ച ക്രൈസ്തവ എഴുത്തുപുര കർണാടക ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മിഷൻ ചലഞ്ച്, മിഷൻ സൺഡേ ആ പ്രവർത്തനങ്ങളിൽ, ആ മീറ്റിംഗിൽ നിങ്ങളെ ഏവരുടെയും സാന്നിധ്യം ഞാൻ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത മാസം 8-ാം തീയതി നടക്കുന്ന ബിഹാർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതായ മിഷൻ ചലഞ്ചിന്റെ ആ ദിവസത്തിന്റെയും ആ മീറ്റിംഗിലേക്കും ഏവരെയും ഈ നിമിഷം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വരവ് താമസിച്ചാൽ അവിടെ കാണാം. കർത്താവ് നമ്മെ ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിങ്കിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ അതിലധികമായി കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.